ورحمه الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري حلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. سلام عليكم بما صبرتم فنعم عقبى الدار. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. وقال نبينا وحبيبنا محمد صلى الله عليه وسلم
ثلاثه من كن فيه حاسبه الله حسابه يسيرا وادخله الله الجنه برحمته قالوا وما هي يا رسول الله بابي وانت وامي قال تعطي من حرمك وتصل من قطعك وتعفو عمن ظلمك فاذا فعلت ذلك يدخلك الجنه സമാധാനിയരായ ഉബൈദുള്ള തങ്ങളെ വേദിയിൽ ഉള്ള അല്ലെങ്കിൽ ഈ സദസ്സിന്റെ നേതൃത്വം ഏറ്റെടുത്ത മഹോന്നതരായ പണ്ഡിതന്മാരെ, പ്രയാസങ്ങൾക്കിടയിലും നെടുവേർപ്പുകൾക്കിടയിലും അള്ളാഹുവിന്റെ അതിഥികളെ സേവിക്കാനുള്ള, സേവിക്കുന്നവരെ സഹായിക്കാനുമുള്ള ദൃഢപ്രജ്ഞയോടുകൂടെ ഇവിടെ എത്തിച്ചേരുകയും ഈ വിളിക്കുത്തരം ചെയ്ത് ഇവിടെ വരികയും ചെയ്ത സ്നേഹനിധികളായ എൻ്റെ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്നേഹവും ത്യാഗവും, അല്ലാഹുവിൻ്റെ അതിഥികളോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും എല്ലാം അല്ലാഹുവിൻ്റെ ആദരവും ബഹുമാനവും സ്നേഹവും കിട്ടാൻ കാരണമാക്കി തരട്ടെ ആമേൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാൻ എത്താനും എന്നിൽ അർപ്പിതമായി ചുമതല ആരംഭിക്കാനും ഒക്കെ സമയം താമസിച്ചിട്ടുണ്ടെങ്കിലും പരിപാടി നമുക്ക് അധികം താമസിയാതെ പിരിയലാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു കാര്യമായ വിഷയം മനസ്സിലാക്കുക മാത്രമല്ല ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരും അങ്ങനെ പൂർണ്ണ ബോധവും ബോധ്യവും ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പണികളൊക്കെ വളരെ എളുപ്പമാണ് നടത്തുന്നത്. വേദന കേൾക്കാൻ മാത്രമല്ല അള്ളാഹുവിൻ്റെ അതിഥികളായി ഇരു ഹറമിലും എത്തിച്ചേരുന്ന ആളുകളെ സേവിക്കാൻ, അവരെ സ്നേഹിക്കാൻ, പറഞ്ഞത് ഒന്നുകൂടെ മാറ്റി പറയണം, സ്നേഹിക്കാൻ സേവിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരു ഗഹനമായ ഉത്ബോധന ഭാഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, കേവലം ആവേശം മാത്രമാവാതെ നല്ല കളങ്കമില്ലാത്ത മറ്റു അമലുകളെ ബാത്തിലാക്കുന്ന ഒരു പ്രവർത്തനവും വന്നുചേരാത്ത നിഷ്കളങ്കമായ സേവന പ്രവർത്തനമാകട്ടെ നമ്മുടേത് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും വലിയ സൗകര്യമുള്ള ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് നിങ്ങളുള്ളത് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാഷ്ട്രീയമായ കാര്യലാഭങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ലാത്തൊരു സംവിധാനത്തിൻ്റെ തണലിലാണ് നിങ്ങൾ ഈ സേവന പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് നീയത്ത് നന്നാക്കാൻ വളരെ എളുപ്പം. ഇതുകൊണ്ട് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഭൗതികമായി എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വെക്കായ വളണ്ടിയേഴ്സായി ഇവിടെ സേവനം ചെയ്തതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് മത്സരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ വാർഡിലെങ്കിലും നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത പോലും ഇത് മാനദണ്ഡമായി കണക്കാക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ നീയത്ത് നന്നാക്കാൻ വളരെ എളുപ്പമാണ്. സഹായിക്കുന്നവർക്കും ഈ സംവിധാനത്തെ സഹായിക്കുന്നവർക്കും പ്രതിഫലം പൂർണ്ണമായി ലഭ്യമാക്കാൻ പറ്റാവുന്ന ഒരു വഴിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നേരെ ഒരൽപ്പ സമയം നമ്മൾ വിഷയം പറഞ്ഞിട്ട്, വിഷയം ഇപ്പം ഞാൻ പറയണം തോന്നില്ല, ഇതൊക്കെ വളരെ ഗഹനമായി അവതരിപ്പിക്കാൻ പറ്റാവുന്ന ആളുകൾ ജിദ്ദയിലെ തന്നെ നമ്മളെ മുമ്പിൽ തന്നെ ഇരിക്കട്ടെ. പിന്നിപ്പോ നമ്മളെന്തിനാ പിടിച്ചു കൊടുത്തെന്ന് വെച്ചാല്, ഈ ഹജ്ജിന് വരുമ്പോ വിസയും ടിക്കറ്റ് ഒന്നും കൊടുക്കാതെ കിട്ടും കുറെ ആളുകൾ.
അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നല്ല ആളെ കിട്ടാത്തതുകൊണ്ടോ എന്നെ വിളിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. നല്ല ഒരുപാട് ആളുകൾ മക്കത്തുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരാൾ ഇവിടെ അടുത്ത ഏതോ വേറൊരു വേദിയിൽ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അൽഹംദുലില്ല, അങ്ങനെ അവസരം കിട്ടുമ്പോൾ കാണാൻ, ബന്ധങ്ങളൊന്ന് പുതുക്കാൻ കഴിയും. ബന്ധങ്ങളാണുള്ള വിഷയം. സോഷ്യൽ മീഡിയയിൽ തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളെന്നോ ബന്ധങ്ങളെന്നോ നിങ്ങൾ കൊടുത്തേ ബന്ധങ്ങൾ കൊടുത്തേ. ഓ, ഭയങ്കര ഒരു വിശാലമായ വിഷയമാണ്. ബന്ധം എന്നല്ലേലും ഒന്നുകൂടി ചുരുക്കിയ കുടുംബ ബന്ധം എന്ന് വരും. എന്ത് സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, അതാണ് നിങ്ങളിൽ പല ആളുകളും നിർദ്ദേശിച്ച വിഷയം എന്ന്. അപ്പൊ എന്നോട് എം സി ബന്ധപ്പോ പറഞ്ഞത്, ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ അത് സംബന്ധമായി സംസാരിക്കണം. ഞാൻ കുടുംബ ബന്ധങ്ങൾ കൊടുത്തെന്ന കരുതി. ഇവിടെ നനവ് ചെയ്യുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ തകർന്നടിയുന്ന ബന്ധങ്ങൾ. ബന്ധവും കുടുംബ ബന്ധവും തമ്മിൽ ബന്ധം ഒന്നുകൂടി വിശാലം, കുടുംബ ബന്ധം ഒന്നുകൂടെ എൻ്റെ സർക്കിളിൽ ചുരുങ്ങി വരും. എല്ലാ വിഷയത്തിൻ്റെ ഉള്ളതാണ്, ഒന്നുകൂടി ചുരുക്കാം എന്ന് കരുതിയാണ് ഞാൻ കുടുംബ ബന്ധം എന്ന് പറഞ്ഞത്. ഓ, ഇനി ബന്ധാലും കുടുംബ ബന്ധാലും ഒക്കെ പറ്റും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇങ്ങനെ മൊബൈൽ, ജാതി എല്ലാം എന്തൊക്കെ വിഭാഗങ്ങളുടെ കയ്യിൽ കൊടുക്കും. അത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നൊരു സൗകര്യം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകാവസാനമാകുന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നീ കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സതുഫ്തഹു അലൈക്കും സഹറത്തു ദുനിയ. ഇനി ഒരു ഒറ്റ വാക്കിൽ നമുക്ക് അതിന് ഒരു ഒരു അർത്ഥം പറയാൻ പറ്റില്ല. ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ നിന്ന് എന്റെ ഒരാശയം എന്ന നിലക്ക് പറയാം, സതുഫ്തഹു അലൈക്കും, നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്ന പറഞ്ഞു. നമ്മുടെ മൊബൈൽ എന്താ ചെയ്യല്, ഓണാക്കും, ഓഫ് ആകും. ദുന്യാവിന്റെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ, സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് തെറ്റാണോ തെറ്റല്ലേ എന്നാണ് ഞാൻ ആദ്യം ഒറ്റവാക്കിൽ പറയുന്നത്. അതിന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ പറഞ്ഞ 76-ാമത്തെ ആയത്ത് മുതലുള്ള ചില ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتيحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. അള്ളാഹു ലോകത്ത് ഏറ്റവും വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളുടെ ചരിത്രം അള്ളാഹു എടുത്തു പറയാൻ അതിലോ ശ്രദ്ധികളാണ്. നമ്മളാരും കാറൂന്മാരാവാൻ പാടില്ല. നമ്മളൊക്കെ വിചാരിച്ചത് കാറൂൻ തന്നെ ഒരാളെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ, നമ്മൾക്ക് നല്ലവരാണ്. എന്തായിരുന്നു കാറൂൻ, ആരായിരുന്നു കാറൂൻ, കാറൂന്റെ സ്വഭാവം എന്ത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. മുഫസ്സിറുകൾ പറയുന്നത് മൂസാ അലൈഹിസ്സലാമിന്റെ പിതാവിന്റെ സഹോദര പുത്രനായിരുന്നു കാറൂൻ എന്ന് രേഖപ്പെടുത്തി വരുന്നത്. പ്രത്യേകത ഖുർആൻ കാറൂൻ എന്ന് എടുത്തു പറഞ്ഞ ഉടനെ തന്നെ അല്ല പറഞ്ഞത്, അയാൾ അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് കൊണ്ട് അതിക്രമം കാണിച്ച ആളാണ് എന്ന് ഖുർആൻ. കാറൂൻ എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞ്
എന്നിട്ടാ പിന്നെ അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അള്ളാഹു എടുത്തു പറഞ്ഞു. وَآتَيْنَاهُ مِنَ الْكُنُوزِ مَا إِنَّ مَفَاتِيحَهُ لَتَنُوءُ بِالْعُصْبَةِ أُولِي الْقُوَّةِ قَارُونَ اللَّهُ سُبْحَانَهُ وَتَعَالَى أَيْهِكَ لَوْغَتِنَّ سَوْغَتِنَّ الْتُرَنْدُ قُرْتُ إِنَّ قُرْآنَ حَبِيبَاءِ نَبِيُّنَا مُحَمَّدُ مُصْطَفَى صلى الله عليه وسلم تَنْغَلْكُ اللَّهُ چَيْدُوُدُ كَانْتَ بَوْدِكَ سَوْغَتِنَّ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എല്ലാം ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരു ഭാഗത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പ്രചാരകനായി പ്രബോധകനായി തൗറാത്തിന്റെ വാഹകനായി ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സൗകര്യങ്ങളില്ലാത്ത മരുഭൂമിയിൽ ബനു ഇസ്രായേലുമായി ചുറ്റിക്കറങ്ങിയത് ഖുർആൻ പറയുന്നുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതേ മൂസ അലൈഹിസ്സലാമിന്റെ കാലക്കാരനായ ഖാറൂനെ അല്ലാഹു എടുത്തു പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫബഹാ അലൈഹി വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ലിൽ ഖുവാ. ഖാറൂൻ അല്ലാഹു ചെയ്തു കൊടുത്ത ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടക്കുള്ള ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ കൂട്ടങ്ങളായിരുന്നു ഖാറൂന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ എന്ന് ഖുർആൻ. ഹദീസല്ല, തഫ്സീറല്ല, ഖുർആൻ നേരെ അല്ലാഹു പറഞ്ഞത്. ഖാറൂന്റെ സമ്പത്തിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ഖാറൂന് കിട്ടിയ സൗകര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. അള്ളാഹു ചെയ്തു കൊടുത്ത സൗകര്യങ്ങളെ കുറിച്ച് ഖാറൂൻ അള്ളാഹു സമ്പത്ത് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ഭൂമിയിൽ അള്ളാഹു ചെയ്തു കൊടുത്തു. എന്നിട്ട് രാജാധിരാജനായ അള്ളാഹു അന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു കൊടുക്കാത്ത ഭൗതികമായ സൗകര്യങ്ങളാണ് ഖാറൂൻ അള്ളാഹു ചെയ്തു കൊടുത്തത് എന്ന് ഖുർആൻ. ഖാറൂൻ അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ആധിക്യത്തെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഖാറൂന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ 60-ന്റെയും 70-ന്റെയും ഇടക്കുള്ള ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാരമായിരുന്നു ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ. ഖജനാവിന്റെ ഭാരമല്ല പറഞ്ഞത്, ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ അത്ര മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ സമ്പത്ത് എത്രയാണ്? അല്ലാഹു അത്ര വലിയ സൗകര്യം ചെയ്തു കൊടുത്തതാണ്. പൈസ ഉണ്ടായാലും എന്താ പറ്റുക? പൈസ ഉണ്ടായാലും എന്തിനാ ചെയ്യാം? അല്ലാഹു ഖാറൂന് പൈസ കൊടുത്തു എന്നാണ് ണ്ടെങ്കിൽ. ഒരു മനുഷ്യന്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നു പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരാൾ 1,50,000 മൊബൈൽ വാങ്ങളെ എപ്പോഴാണ്? കടക്കാരൻ ആവുമ്പോളാ. ഒരാൾ 1.5 കോടിന്റെ വണ്ടി വാങ്ങൽ എപ്പോഴാണ്? പൈസ ഉണ്ടാകുമ്പോ എന്ന് പറഞ്ഞാല് അന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ സുഖ സൗകര്യം ആസ്വദിക്കാനുള്ള സമ്പത്ത് എന്താകും? ഖാറൂന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അന്ന് ലോകത്തെ ഏറ്റവും വലിയ സുഖ സൗകര്യം അനുഭവിച്ചിരുന്ന ആളായിരുന്നു ഖാറൂൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അള്ളാഹു ഐഹികമായ എല്ലാ സുഖ സൗകര്യവും ചെയ്തു കൊടുത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓരോ അള്ളാൻ എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ഞാൻ അള്ളാന്റെ ആളാണ്, അള്ളാഹ്ക്ക് എന്നോട് വലിയ ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട, അവർ പേടിക്കണം എന്നാണ് ഇതിന്റെ സൂചന. അവർ പേടിക്കണം എന്നാണ് അള്ളാഹു വരെ കഠിനമായി പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുത്തുനബിക്ക് ചെയ്തു കൊടുക്കാത്ത സൗകര്യമില്ല അല്ലാഹു നമുക്ക് ചെയ്തു തന്നത്. നിങ്ങൾ ജിദ്ദയിൽ നിന്ന് മദീനയിൽ എത്ര സമയം കൊണ്ടാണ്? 4 മണിക്കൂർ. അത് ക്യാമറ ഉള്ളോണ്ടാ. ക്യാമറ ഇല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ 2 മണിക്കൂർ ഉടനെ എത്തും തോന്നി പോകും. ജിദ്ദയിൽ നിന്ന് മദീനയിലേക്ക് 4-4.5 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ എത്തുന്നത്. ചെയ്തുകൊടുത്തിട്ടില്ലാത്ത സൗകര്യമാണ് യാത്രയുടെ മേഖലയിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്നത്. എല്ലാ മേഖലയിലും അങ്ങനെയല്ലോ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന പല സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്ക് അല്ലാഹുവിന്റെ ഹബീബ് കത്തെഴുതി, അവരെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. അല്ലാഹുവിന്റെ ഹബീബ് മെസ്സേജ് എടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ സെൻഡ് ചെയ്തതല്ല. ഇതേപോലെ ഇരിക്കുന്ന സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ ആരാണ് ഇത് കൈസറിന്റെ അധിപന്റെ കയ്യിലെത്തിക്കുക, ആരാണ് സ്വഹാബ കൈസറിന്റെ കയ്യിലെത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടൻകുട്ടികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഹബീബായി നബിയേ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് എഴുതിയ കത്തിലുള്ള സന്ദേശം ഭരണാധികാരികളുടെ കയ്യിലെത്തുന്നത് ഈ കത്തുമായി പോകുന്ന ആൾ സഞ്ചരിക്കുന്ന വേഗതക്കനുസരിച്ച. 25 കൊല്ലം മുമ്പ് വന്ന ആളുകൾ, 30 കൊല്ലം മുമ്പ് വന്ന ആളുകൾ, ജിദ്ദയിൽ വന്ന ആളുകൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യത. 30 കൊല്ലം മുമ്പ് വന്നാലും ഓരോടൊപ്പം ചോദിച്ചാൽ മതി, ഓരോരു കത്ത് ഇവിടുന്ന് അയച്ചിട്ട് നാട്ടിൽ വിവരെത്തുമ്പോഴേക്ക് ഇവിടുന്ന് ചിലപ്പോ എഴുതാൻ ജോലി ആയിട്ടില്ല എന്ന് നോക്കി. ആ കത്ത് വീട്ടിലെത്തുമ്പോ മൂപ്പർക്ക് 1-ാമത്തെ മാസം ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും. എന്താ കാരണം? അന്ന് യാത്രാ സൗകര്യങ്ങൾക്കനുസരിച്ചായിരുന്നു മെസ്സേജുകൾ സെൻഡ് ചെയ്തിരുന്നത്. ഒരു മനുഷ്യൻ സന്ദേശം മറ്റൊരാൾക്ക് അയച്ചിരുന്നത് അന്നത്തെ യാത്രാ സൗകര്യത്തിനനുസരിച്ചാണ്. കാലം മാറി ആലോചിക്കണം, നിങ്ങൾ അല്ലാഹു ചെയ്തത് തന്നെ ചെറിയ കാലം കൊണ്ടാണ്, വളരെ ചെറിയ കാലം കൊണ്ടാണ്. ഞാനതാ ഈ വിഷയം പറഞ്ഞു മനസ്സിലാക്കി നമ്മള് വരുമ്പോ തന്നെ ഈ സമയം കഴിയും. ഇപ്പാണെങ്കിലും സമയത്തിന് തീരെ വർഗത്തിൽ 1 മണിക്കൂർ റസൂൽ ഹദീസിൽ പറഞ്ഞിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളാകുമ്പോൾ 1 വർഷം നിങ്ങൾക്ക് 1 മാസം പോലെ തോന്നുമെന്ന്. നമ്മളിപ്പോ ഈ 5 വന്ന് ആ ഹോട്ടലിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയത് കഴിഞ്ഞ കൊല്ലത്തെ 5 മെനിഞ്ഞാണ് അവിടുന്ന് ഇറങ്ങി പോയതെന്ന്. അത്ര പെട്ടെന്നാണ് കൊല്ലം പോകുന്നത്. 1 വർഷം 1 മാസം പോലെ, 1 മാസം 1 ആഴ്ച പോലെ, 1 ആഴ്ച 1 ദിവസം പോലെ, 1 ആഴ്ച 1 ദിവസം 1 മണിക്കൂർ പോലെ, 1 മണിക്കൂർ 1 മിനിറ്റ് പോലെ, 1 സെക്കൻഡ് പോലെ എന്നൊക്കെ, 1 തീപ്പൊരിപ്പാറുന്നത് പോലെ എന്നൊക്കെ ആ രീതിയിലുള്ള. അതുകൊണ്ട് ഞാനൊന്ന് ടച്ചാക്കി പോകുന്നു. മനസ്സിലല്ലോ, കാര്യമായി വിഷയം പറയലല്ല ഇവിടുത്തെ ലക്ഷ്യം. വിഷയം പറയണം, അതിന്റെ പുറമെ കാര്യായിട്ട് മണി ചായേ ആർക്ക് വേണം, എനിക്ക് വേണമെന്നല്ല. അല്ലാഹുവിന്റെ അതിഥികളെ സേവിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് സ്വന്തം അവരുടെ ചെലവറ്റ് വഹിക്കാനും കഴിയില്ല. അങ്ങനത്തോളം പ്രതിനിധിയായി പറഞ്ഞേക്കാൻ പറ്റാവുന്നവർക്ക് അങ്ങനെ സ്വയം സേവനം ചെയ്യാൻ സന്നദ്ധരുമാണ്. അതിന്റെ ചെലവ് സ്വന്തം വഹിക്കാൻ പറ്റാവുന്നവരാണ്. അനക്കവസരം ഇൻഷാ ഒരു ചെറിയ സമയം പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നത് പഴയ കാലത്തെ സന്ദേശം അയച്ചിരുന്നത് അങ്ങനെയാണ്. പഴയ കാലത്ത് സന്ദേശം അയച്ചിരുന്നത് അങ്ങനെയാണ്. ഗർഭിണിയാണെന്നുള്ള വിവരൊക്കെ നാട്ടിൽ നിന്ന് വന്ന് 2-ാമത്തെ കത്ത് അങ്ങോട്ട് എത്തുമ്പോത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ സമയം. ഇന്ന് അതാത് സമയത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടർ എടുത്ത് കയറുന്നത് പോലും ഡോക്ടറെ കൂട്ടിയിട്ട് സെൽഫി എടുത്തിട്ടാണ് ഭർത്താവിൻ അയച്ചു കൊടുക്കുന്നത്. അതേ സെക്കൻഡിലാണ് സന്ദേശം കൈമാറുന്നത്. അത്രമാത്രം നമ്മൾ പുരോഗമിച്ചു. നടക്കും മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ചെയ്തു കൊടുക്കാൻ തന്നെ അമ്മത്താണ് ഈ വിഷയത്തിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്നത്. സൗകര്യം അല്ലാഹു ചെയ്തു കൊടുത്തിട്ടില്ല. ആ സൗകര്യം അല്ലാഹു നമുക്ക് ചെയ്തു തന്നത് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്റെ കാലശേഷം നിങ്ങൾക്ക് ദുനിയാവിന്റെ സൗകര്യങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് എന്ന്. നമ്മൾ പലതും പറയില്ലേ, ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നല്ലേ, ആണോ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമെന്ന്, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമെന്ന്, കണക്ഷൻ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാൻ. ദുന്യാവിന്റെ സൗകര്യങ്ങൾ നിങ്ങളുടെ മോൾ നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്നു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വതആല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ
ഭൗതികമായ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളെയാണ് അല്ലാഹു എടുത്ത് പ്രതിപാദിച്ചത്. അത് ഖാറൂന സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയത് അതിക്രമങ്ങൾ ചെയ്യാനായിരുന്നുവെന്ന് ഖുർആൻ. ഈ സൗകര്യങ്ങളെല്ലാം ഖാറൂൻ ഉപയോഗപ്പെടുത്തിയത് അതിക്രമങ്ങൾ കാണിക്കാനായിരുന്നുവെന്ന് ഖുർആൻ. ഇത് സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി അതിക്രമങ്ങൾ ചെയ്തപ്പോഴാണ് ആ ജനതയിൽ ഉണ്ടായിരുന്ന സത്യസന്ധനായ ആളുകൾ ചെന്നിട്ട് അയാളോട് പറഞ്ഞത്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നീ അഹങ്കരിക്കരുത് ഖാറൂൻ. അഹങ്കരിക്കുന്നവരെ അള്ളാഹു പിന്നെ ഇഷ്ടമല്ല. ഇനി ശ്രദ്ധിക്കണേ, അള്ളാഹു ചെയ്തു തന്ന സൗകര്യം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വിഷയം സോഷ്യൽ മീഡിയയിൽ തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങൾ എന്നോ അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്നോ എന്നാണ് രണ്ടായാലും ശരി, ശ്രദ്ധിക്കണോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അള്ളാഹു ചെയ്തു തന്ന വലിയ നിഅമത്താണ്. ഈ ആഴ്ച വീട്ടിലേക്ക് കത്തയച്ചു കൊടുത്ത കൈവക്കേ, ഈ കൊല്ലം കത്ത് എഴുതി കൊള്ളുന്ന കൈവക്കേ, ഒരു അഞ്ചു കൊല്ലത്തിനടുക്ക് കത്ത് എഴുതി കൊള്ളുന്ന കൈവക്കേ, ആരുമില്ലേ? അൽഹംദുലില്ല, അങ്ങനത്തെ ഒരു കയ്യെങ്കിലും കാണാൻ പറ്റിയല്ലോ. അൽഹംദുലില്ല, എന്തിനെ എഴുതി ഞാൻ ചോദിക്കില്ല. അഞ്ചു കൊല്ലത്തിനടുക്ക് കത്ത് എഴുതി ഒരു മനുഷ്യൻ, അഞ്ചു കൊല്ലത്തിനടുക്ക് കത്ത് എഴുതിയ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണമെന്നേ. അലങ്കാരങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതാണ്. വോയിസ് മെസ്സേജ് ആയിട്ടും വോയിസ് ആയിട്ട് പറയാൻ പറ്റാത്തത് ലെറ്റർ ആയിട്ടൊക്കെ എഴുതി അയക്കുന്ന എല്ലാ ദിവസവും കത്താണ്. അല്ലാഹു ചെയ്തു തന്ന സൗകര്യമാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ സദുപദേശകരായ ആളുകൾ ഖാറൂനോട് ചെയ്ത് ചെന്ന ഉപദേശം ചെയ്തു, ഖാറൂനോട് ചെയ്ത ഉപദേശം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുക്ക് ആ ഉപദേശം ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ലോകാവസാനം വരെയുള്ള നമ്മളെ പോലത്തെ മനുഷ്യന്മാരൊക്കെ അള്ളാഹു കേൾപ്പിക്കാൻ എന്താ അവർ ഖാറൂനോട് പറഞ്ഞത്? ഖാറൂനെ, അള്ളാഹു നിനക്ക് വലിയ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്, ആ സൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു തന്ന സൗകര്യത്തിൽ അഹങ്കരിക്കരുത്. ഒന്നാമത് പറഞ്ഞു അഹങ്കരിക്കാൻ വേണ്ടി വലിയ വില പിടിപ്പുള്ള വണ്ടി വാങ്ങരുത്, വാഹനം വാങ്ങരുത്, മൊബൈൽ വാങ്ങരുത്. ഇപ്പൊക്കെ ആൾക്കാർ മൊബൈൽ കയ്യിലാണ് പിടിക്കാൻ. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ, മായി ഇവിടൊക്കെ പോകുമ്പോ ഹറബിലൊക്കെ പോകുമ്പോ ഏത് വലിയ മനുഷ്യന്മാരോ ചെറിയ മനുഷ്യന്മാരും പെണ്ണുങ്ങളാണെങ്കിലൊക്കെ മൊബൈൽ ഇങ്ങനെ പോകും. എന്റെ കയ്യിൽ ഇത്ര വെപ്പിന്റെ സാധന എന്നുള്ള അഹങ്കാരം ഉണ്ടാവരുത് പൊന്തു പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ? ഇനിയൊരു പുതിയ പണി നമുക്ക് ഇറങ്ങോ മൊബൈലിനെ പറ്റി? മുട്ടില്ല. ഈ വാട്സപ്പിനെ പറ്റി പുതിയൊരു പണി ജബലന്നൂറിൽ വരുമോ? ഇല്ല. ഒരാൾ ആറു മാസം അല്ല 60 കൊല്ലമാണ് പോയിട്ട് അയാൾ ധ്യാനം ഇരുന്നാലും വാട്സപ്പിനെ കുറിച്ച് ഇനി പുതിയൊരാഴ്ത്തിറങ്ങോ? ഇല്ല. അതിലുണ്ട് നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങളിൽ ഉഹറവിയായ ലോകമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ തേടണം. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഉഹറവിയായ ലോകമാണെന്ന് ഖുർആൻ. നിങ്ങളുടെ ഐഹികമായ ചില വിഹിതങ്ങളും നിങ്ങൾ മറന്നു പോകേണ്ടതില്ല. അല്ലാഹു നിങ്ങൾക്ക് ഗുണം ചെയ്ത പോലെ നിങ്ങളും ആളുകൾക്ക് ആ സൗകര്യം കൊണ്ട് ഗുണം ചെയ്യാവൂവെന്ന് ഒന്ന് ആഖിറമാണ് പ്രതീക്ഷിക്കേണ്ടത്. രണ്ട് പറഞ്ഞത് അല്ലാഹു ചെയ്തു തന്ന സൗകര്യം കൊണ്ടെല്ലാം ജനങ്ങൾക്ക് ഗുണമേ ചെയ്യാവൂ, അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവം ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്.
നാശമുണ്ടാകരുത്. കയ്യിലുള്ള മൊബൈലുണ്ട്, അടങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തെ പ്രക്ഷുബ്ധമാക്കരുത്. ചില മനുഷ്യന്മാരുടെ ഒഴുക്ക് പണിയൊന്നും ഉണ്ടാവില്ല, എല്ലാ വെള്ളിയാഴ്ച എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു മെസ്സേജാണ്. ആ പിരിച്ച പൈസന്റെ കണക്കൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ മറ്റോ ശരിയാണ്, കിട്ടിയില്ലല്ലോ മറ്റോ, അത് കാണില്ല, മുഖത്തോട് മുഖം കാണുന്നില്ലല്ലോ, എന്തും പറയാം, എന്തും പറയാം അല്ലേ. വിശ്വസ്തമായ നേതൃത്വത്തെ പോലും വിശ്വാസവഞ്ചന ചെയ്യുന്ന നേതൃത്വമായി ആരടിച്ചു കാണിക്കുക ചെയ്യാൻ പാടില്ല. അത് ഈ ബന്ധങ്ങൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഭയങ്കര ഗഹനമായി നമ്മൾ പറയുകയും എല്ലാ ഭാഗവും സ്പർശിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. വല തൻസ നസീബക മിന ദുനിയ വ അഹ്സൻ കമാ അഹ്സന അല്ലാഹു ഇലൈക വല തബ്ഗി ഫസാദ ഫിൽ അർദ്. ഇതൊന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, നാശം ഉണ്ടാക്കരുത് എന്ന് അല്ലാഹു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിഷയം അതായതുകൊണ്ട് പറയാൻ, അല്ലാഹു ചെയ്തു തരുന്ന ഏത് സൗകര്യമാണെങ്കിലും ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നാശമുണ്ടാക്കുന്ന ആളുകൾ ആരാണോ അവർ മനസ്സിലാക്കേണ്ടത്, ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അവരെയോ അവർ ചെയ്യുന്ന പണിയോ അല്ലാഹു ഇഷ്ടപ്പെടുന്നേ ഇല്ല. എന്നോട് എത്രയോ ആൾക്കാര് പറയില്ലേ, പല വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ട് പിന്നെ പൂർത്തിയാതെ അടിച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ആക്കലാണ്, അങ്ങനെ ഉണ്ടാവരുത് എന്ന് റബ്ബ് പറഞ്ഞു. ചില ആളുകൾ പറയാ ചിലത് ഉണ്ടാക്കിയിട്ട് ചിലതിന് ചില ലക്ഷ്യം ഉണ്ടാവും, അപ്പൊ അതിന് ചില നിയമാവലിക്ക് വരും, അപ്പൊ പറയും അതില്ലാത്തതൊന്നും ഇതിലേക്ക് വിടാൻ പാടില്ല, അപ്പൊ ആരെങ്കിലും വേറെ എന്തെങ്കിലും കയറ്റും, എന്നിട്ട് എന്താ വിട്ടാൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഒരിക്കലും നിങ്ങൾ ഇതുകൊണ്ടൊന്നും നാശമുണ്ടാക്കരുത് എന്ന് ഖുർആൻ. ഈ ആയത്ത് ഒരു നാലഞ്ച് ആയത്തുകൾ ഈ വിഷയമായി നമ്മൾ വിശദീകരിക്കണം, അപ്പൊ അവിടെ തന്നെ ഒരുങ്ങി പോകും വിഷയം. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരും അതിന്റെ താഴെക്കൊക്കെ കാര്യങ്ങൾ ഒരുപാട് വിശദമായി തന്നെ അവർക്ക് പറയും. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് സൂചിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, അല്ലാഹു നൽകിയ സൗകര്യത്തിൽ നിങ്ങൾ ഉഹ്റവിയായ ലോകത്തെ ആ ലോകത്തിന് പറ്റാവുന്ന കർമ്മങ്ങളിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ സോഷ്യൽ മീഡിയകൾ ബന്ധങ്ങളുടെ വിഷയത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണോ, ഉഹറവിയായ ലോകത്ത് നിങ്ങൾക്ക് ഏതെല്ലാം കാര്യത്തിലാണോ ഉപകാരം ചെയ്യുക ആ കാര്യത്തിലാണ് നിങ്ങൾ ബന്ധങ്ങളിലായാൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഖുർആൻ. ഒന്ന്, രണ്ട്, സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗുണമേ ചെയ്യാവോ, ദോഷങ്ങളൊന്നും ചെയ്യരുത്, നാശങ്ങളൊന്നും ഉണ്ടാക്കരുത്. മൂന്ന്, അതുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾ നാശങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുകൊണ്ട് നാശം ഉണ്ടാക്കരുത്. അപ്പൊ വേറൊരുത്തന്റെ ബാലിനേറ്റ് ഇങ്ങനെ ചാറ്റ് ചെയ്യ, എന്നിട്ട് രണ്ടു കൊല്ലം കൊണ്ട് ഇവിടുന്ന് പോണേന്റെ മുമ്പ് തന്നെ ഓളൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് പിന്നെ ഇവിടെ നാട്ടിലേക്ക് ചെന്നതിന്റെ മീൻസ് ഞാൻ രണ്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം പിന്നെ കണ്ണൂരെടുത്ത് മാട്ടൂരിന്റെ സ്ഥലത്ത് വഴുതനും ആപ്പിന് സാധനം 10 മിനിറ്റ് വഴുതനും മുമ്പ് വീട്ടിലൊന്ന് കയറണം. അപ്പൊ ഞാൻ കരുതി ആ വീട്ടിലെന്താ വേറെ കയറണം. അപ്പൊ കയറിയ പെണ്ണോടൊന്നും സാറെ ഒരു കുട്ടിനെ വിളിച്ചു കൊടുത്തിട്ട് വാപ്പിയമ്മയാ പറഞ്ഞത്, ഇപ്പോൾ ഈ ആഴ്ച ഒളിച്ചോളാണല്ലോ കുട്ടിയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ, വയലിന്റെ മുമ്പേ മാട്ടൂരിക്കാരുണ്ടല്ലോ, ആ നാട്ടുകാരല്ല കേട്ടോ, ആ കാതരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, പറയണേ ഈ കുട്ടി ഒളിച്ചോളും. ഇവളെ പ്രേമിക്കുന്ന ആള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവള് ഒളിച്ചു ഓടാനുള്ള പരിപാടിയില്ല, രാത്രി ഞങ്ങൾ ഉറങ്ങാറില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് എന്ന് അല്ലാഹു.
മലബാർ പ്രദേശം അനധിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അടിമയിൽ മറയാൻ സമയമായിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. എന്തുണ്ടറിയും, ഈ ആയത്ത് നമ്മളെ സൂചിപ്പിക്കും, ഈ സംഭവം അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഖാറൂൻ അവസാനം ചെയ്ത അതായത് പറഞ്ഞ ഈ ആയത്ത് കുറെ പറയേണ്ടതുണ്ട്. ഖാറൂൻ അവസാനം എന്നത് എന്താ, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫഹസഫനാ ബിഹി വബിദാരിഹിൽ അർദ്. അദ്ദേഹം അവന്റെ ചില നിലപാടുകൾ ഖുർആൻ തന്നെ പറയാണ്, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ ആളുകൾ ഒപ്പരോട് വഴുതു പറഞ്ഞ ഒപ്പരോട് പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, നിങ്ങൾക്ക് വല്ല പട്ടത്തരമുണ്ട് മുസ്ലിയാരെ, അതൊക്കെ ഞാൻ എന്റെ കാര്യം കൊടുത്തു വാങ്ങിയതല്ലേ, നിങ്ങൾക്ക് എന്തത് പറയാൻ, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ലേ. നല്ല നല്ല മൊബൈലുകൾ വാങ്ങി നാട്ടിലേക്ക് പോകുന്ന ഉപ്പമാരോട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾക്ക് അത് സമ്മാനമായി കൊടുക്കുന്ന ഉപ്പമാരെ, അതേപോലെ അതിനെ പ്രേരിപ്പിക്കുന്ന ഉമ്മമാരെ, അനധിവിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ മലബാറടക്കമുള്ള പ്രദേശം സമയമായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചു പറയുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം മഴ കൊണ്ടാ ബുദ്ധിമുട്ടായി, കൊല്ലം മഴ ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, മഴ ആദ്യം പെയ്യാൻ താമസിച്ചു, ഉപ്പര് പറഞ്ഞു മഴ അങ്ങനെ പെയ്യാൻ താമസിച്ചാൽ കൃത്യമായ മഴ പെയ്യിപ്പിക്കേണ്ടി വരുമെന്ന്. പിന്നെ മഴയാട്ട് പെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ മൂപ്പർക്ക് ഇത് നിർത്താനുള്ള വഴിയൊന്നും മൂപ്പര കയ്യിലില്ല. ആരുടെ കയ്യിലാണ് ഉള്ളത്? ഈ കൊല്ലം മഴ കുറഞ്ഞുകൊണ്ട് മഴ കുറച്ചാണല്ലോ നമ്മളെ പരീക്ഷിക്കുന്നത്. ഇത് പ്രകൃതിദത്തമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, ഇത് പ്രകൃതിപരമാണോ? പ്രകൃതിക്കൊരു വ്യവസ്ഥ അനുസരിച്ചല്ലേ നടക്കേണ്ടത്? രാജാതിരാജനായ അല്ലാഹു ഇത്രമേൽ പഠിപ്പിച്ചിട്ടും അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ തയ്യാറായില്ലല്ലോ എന്നാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. റബ്ബിനെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളുടെ മുമ്പ് ഒരുപാട് ആളുകളെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ? അവർ നിങ്ങളെക്കാളും കഴിവുള്ള ആളുകളായിരുന്നില്ലേ? അവർ നിങ്ങളെക്കാളും എണ്ണത്തിൽ ഉണ്ടായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ തെറ്റു ചെയ്ത ആളുകളോട് അവരുടെ തെറ്റിനെ കുറിച്ച് ചോദിക്കപ്പെടാറില്ല. അള്ളാഹു പറയാണ്, ഇവനോട് ഇത് പറഞ്ഞ പോകും പറഞ്ഞെന്നറിയോ, ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഖുർആൻ പറയാ, ആ നിലപാട് സ്വീകരിക്കാൻ ഖാറൂൻ തയ്യാറാകാതിരുന്നപ്പോൾ ശ്രദ്ധിക്കണേ, അള്ളാഹു ചെയ്തു കൊടുത്ത ഭൗതികമായ സൗകര്യങ്ങളെ അള്ളാഹുവിന് എതിരായി ഉപയോഗപ്പെടുത്തിയപ്പോ ഖാറൂനെയും ഖാറൂന്റെ വീടിനെയും നമ്മൾ ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു എന്ന് ഖുർആൻ. ആലോചിച്ചു, പഴയ കാലത്ത് ഓരോ മേഞ്ഞ വീടുണ്ടായി, തങ്ങോല കൊണ്ട് കഴിഞ്ഞുണ്ടാക്കിയ വീട്, ആ വീട്ടിന്റെ അകത്തിരുന്നിട്ട് ഖുർആൻ ഓതിയിരുന്നു ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ. പഴയ കാലത്തെ കുറച്ചുകൂടെ മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഒരു ബൾബ് ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് ഒരു റൂമിൽ എത്ര ബൾബാണ്? രണ്ടോ? നാലൊന്നുമല്ല, നിങ്ങളെ പുതിയ ആപ്പിളിന്റെ അറിയിൽ കറി 25 ബൾബാണ്. ഒരു റൂമിൽ പ്രകാശിക്കുന്നത് 25, 18, 20 ബൾബ്, 16, 12 ബൾബുകളാണ്. നമ്മളതിന് എന്താ പറയുക, മറ്റേ എന്ത് പേര് പറഞ്ഞാലും ശരി, അല്ലാഹു ചെയ്തു തന്ന ഭൗതികമായ സൗകര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 20 ബൾബിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് പെണ്ണ് ചെയ്യുന്നത് എന്താ? പെണ്ണ് ചെയ്യുന്നത് അന്യനോട് സല്ലപിക്കുകയാണ്. ആണ് ചെയ്യുന്നത് എന്താ? അന്യനോട് സല്ലപിക്കുകയാണ്. ഞാനൊരു 5-6 മാസം മുമ്പാണ് എന്നാണ് എന്റെ ഓർമ്മ, ഞാനിങ്ങനെ ഒരു ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോയിട്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. സ്ഥലമൊന്നും ഞാൻ പറയില്ല, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇറങ്ങിയ സമയത്ത്
ഞാൻ എന്റെ വണ്ടിക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോണ സമയത്ത് അപ്പുറത്തൊരുത്തൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവനും അവന്റെ മകനും കൂടെ നിസ്കരിക്കാൻ കയറുന്നുണ്ട്. 10-12 വയസ്സായ കുട്ടിയെ ചെറു ഒരു ആൺകുട്ടിയാണ്, എന്നോട് വാപ്പി കൂടി നിസ്കരിക്കാൻ വണ്ടിയിൽ കയറാണ്. അവനെ ഹൗദയിൽ നിന്ന് ഒതു ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ഇറക്കി വരുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ആ വണ്ടിയിൽ ഒരു പെണ്ണുണ്ട്, രണ്ട് ചെറിയ കുട്ടികളുണ്ട്. രണ്ട് ചെറിയ കുട്ടികൾ വണ്ടിന്റെ ബാക്കിൽ നിന്ന് ഒലുമ്പല അങ്ങോട്ട് കളിച്ച് അടി കൂടുന്നുണ്ട്. ഈ പെണ്ണിന് എന്താ പണി എന്നറിയാൻ നോക്കുന്ന സമയത്ത് ഈ പെണ്ണ് ഭർത്താവ് നിസ്കരിക്കാൻ പോയ ആ തക്കം നോക്കിയിട്ട് ഭർത്താവിന്റെ മൊബൈൽ എടുത്തിട്ട് ഓളിങ്ങനെ പരിശോധിക്കാം, ആരൊക്കെ ഇതിക്ക് മെസ്സേജ് അയച്ചത്, എന്തൊക്കെ മെസ്സേജ്, ആരോടൊക്കെ അയാൾ ചാറ്റ് ചെയ്തത് എന്ന് പരിശോധിക്കാണോ തോന്നി എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തകർന്നടയുന്ന ബന്ധങ്ങൾ എന്നാൽ ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഒരവസ്ഥ വന്നതപ്പോഴാ സോഷ്യൽ മീഡിയ ഭൗതികമായ സൗകര്യം, ഈ സൗകര്യം നമ്മിലേക്ക് വന്നപ്പോഴല്ലേ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. ഞാൻ ചോദിക്കട്ടെ, ഇരിക്കുന്ന കൂട്ടത്തിൽ 100% എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ 100% എന്റെ വിശ്വാസമാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നവർ കയ്യൊന്നു പൊക്കൂ എന്ന് ഞാൻ പറയുന്നില്ല. സൗകര്യത്തിന് പറയില്ല, ചിലപ്പോ നമ്മളടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനും സംശയിക്കാൻ കാരണം ഓള് കേൾക്കുന്നത് ഇന്നാൽ എന്നെ ചെലുത്തി, ഇന്നാൽ ഇന്നോ മറ്റോന്റെ ഭാര്യനെ ചാടിച്ചു കൊണ്ടുപോയി ഇല്ലേ, എന്തൊക്കെ ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടം നിറഞ്ഞ കാലമാ ഈ ഭൗതിക സൗകര്യങ്ങളെല്ലാം അല്ലാഹു പറഞ്ഞതിന് എതിരായി ഉപയോഗിച്ചാൽ ആ ഉപയോഗിച്ച ആളെ ഞാൻ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞുവെന്ന് ഖുർആൻ, അവന്റെ വീടും ഞാൻ താഴ്ത്തിക്കളഞ്ഞുവെന്ന്. അപ്പൊ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന കൊട്ടാര സമാനമായ വീടുകൾ ആ വീടിന്റെ അകത്തിരുന്ന് ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തുന്ന രീതിയിലുള്ള അപകടങ്ങളിലേക്ക് ഈ ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് വീടുകളുടെയും നാട്ടുകളുടെയും ഗ്രാമങ്ങളുടെയും നാശത്തിലേക്ക് വഴിവെക്കാമെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു ചെയ്യുന്ന ഭൗതികമായ സൗകര്യങ്ങൾ ആഖിറം നേടാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കരുത്, ശ്രദ്ധിച്ചോളൂ. ബന്ധങ്ങളുടെ പ്രാധാന്യം എത്രയാണ്, അതിൽ തന്നെ ഞാൻ കുടുംബബന്ധത്തിന്റെ പ്രാധാന്യമാ ഒന്നാമതായി പറയുന്നത്. എല്ലാ ബന്ധവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ പവിത്രത കൽപ്പിച്ച ബന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഹജ്ജ്, എന്തിനാ ഹജ്ജിന് അല്ലാഹു വിളിച്ചത്? ചിലപ്പോ ഹജ്ജിന് സേവനം ചെയ്യാനൊക്കെ ഒരുങ്ങിക്കുന്ന ആളുകളാണോ? എന്തിനാ അല്ലാഹു ഹജ്ജിന് വരാൻ പറഞ്ഞു? ഹജ്ജിന് അല്ലാഹു എന്തിനാ വരാൻ പറഞ്ഞു? നിങ്ങളിപ്പോ എന്നോട് വരാൻ എന്തിനാ വരാൻ പറഞ്ഞു? പ്രസംഗിക്കാനും പിന്നെ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് നിങ്ങളെ എല്ലാരോട് പറയാനും. ഒരാളെ വിളിച്ചാൽ ഇതിന് ലക്ഷ്യം ഉണ്ടാവും. ഹജ്ജിനല്ലാഹു വിളിച്ചത് എന്തിനാ? തവാഫ് ചെയ്യണം. ഞാൻ ആരോടോ ചോദിച്ചപ്പോ എന്നോട് ഒരാൾ മക്കത്ത് തന്നെ തവാഫ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, തവാഫയുടെ കാബയിൽ കാബ എന്താ? അള്ളാന്റെ വീടാ? നമ്മളെ നാട്ടിലെ പള്ളിയോ പ്രസിഡന്റിന്റെ വീടാ? ആണോ? ചില പ്രസിഡന്റുമാരെ കളി ഉണ്ടാ അങ്ങനെ തോന്നും ചെയ്യും. പള്ളി ആരുടെ വീടാ? അള്ളാന്റെ വീടാണ്. അപ്പൊ ക്യാമ്പ തവാഫ് ചെയ്യണമെന്ന് പകരം നമ്മളെ നാട്ടില് പള്ളി തവാഫ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ രണ്ടും അള്ളാന്റെ വീട് തന്നെയല്ലേ? ക്യാമ്പന്റെ ഉള്ളിൽ അള്ള കുത്തിരിക്കണ്ടോക്കാം? ക്യാമ്പന്റെ ഉള്ളിൽ അള്ള അങ്ങനെ ഇരിക്കണ്ട ഇല്ല. അപ്പൊ പിന്നെന്താ, എന്തിനാ അള്ളാഹു മക്കത്തേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാണ് അൽഹജ്ജു അറഫ? ഹജ്ജിലെ പ്രധാനമായ കർമ്മം അറഫയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9-ന്റെ പ്രധാന കർമ്മം അറഫയിൽ നിൽക്കലാണ്, സംഘമിക്കലാണ്. അതായത് ഒരു കൊല്ലം വരുന്ന ഈ കൊല്ലത്തെ 25 ലക്ഷം ഹാജിമാരും ഒരേ സമയം ചെയ്യുന്ന ഒരു അമൽ അറഫയിൽ നിൽക്കുക എന്നതാണ്. എല്ലാവരെയും കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നത് എന്തിനാറിയോ? നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയാനാണ്. അതുകൊണ്ടാണല്ലോ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ഒന്നാണ് എന്ന് തോന്നുന്ന ആളുകൾ പിന്നെ തർക്കിക്കാൻ പാടില്ല, ഒന്നാകുന്ന ആളുകൾ പിന്നെ തർക്കിക്കാൻ പാടില്ല. അപ്പൊ
നമ്മൾ ചിന്തിക്കിച്ച് മനസ്സിലാക്കേണ്ട കാര്യോ, ബന്ധങ്ങൾക്ക് അല്ലാഹു എത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയകൾ പരസ്പരം വിള്ളൽ ഉണ്ടാക്കുന്ന ഒന്നിലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ, ഇന്ന് മുതൽ ശ്രദ്ധിക്കണേ. എന്തൊരു വർത്തമാനം പറയുകയാണെങ്കിലും മെസ്സേജ് ചെയ്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഫിത്നതു നാഇമാ, ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ഫിത്ന ഉറങ്ങിക്കിടക്കുകയാണ്. ഫമൻ ഐഖലഹാ, ആരാണോ ഫിത്നയെ ഉണർത്തിക്കൊണ്ടുവരുന്നത്, ആരാണോ ഒരു ഭിന്നിപ്പിനോ വിള്ളലിനോ തുടക്കം കുറിക്കുന്നത്, ആരാണോ ഒരുമയിൽ പോകുന്ന ഒരു സംഘത്തെ ആ സംഘത്തെ ഭിന്നിപ്പിക്കുന്നത്, അവർക്കിടയിൽ നാശമുണ്ടാക്കുന്നത്, അയാളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി ഒക്കെ പറയൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ആളുകൾ എന്താ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടൊന്നും മിണ്ടാത്തതൊക്കെ ചോദിക്കും, എന്താ അയാളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്തേ പറയേണ്ടതൊക്കെ ചോദിക്കും. എല്ലാ വർത്താനം അങ്ങനെ പറയാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചില്ല, നബിയേ യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനൊരു നേതൃത്വം ഉണ്ടല്ലോ, എന്തൊക്കെ ചില ആൾക്കാർ ചോദിക്കണേ, അതാരോടാ ചോദിക്കണെന്ന് പോകുന്നത്. കാരണം കാണൂലല്ലോ, പിന്നെ എന്ത് പറയാ, കാണുന്നില്ലല്ലോ, പിന്നെ എന്തെല്ലാം എന്തും പറയാമല്ലോ. ഒന്നിച്ചു നിൽക്കുന്നൊരു ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കരുത് എന്നാണ് ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയ. മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ബന്ധം, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ, അല്ലാഹുവാൻ. ഇസ്ലാമാണല്ലോ ആ ബന്ധത്തിന്റെ അടിസ്ഥാനം. ആ സ്നേഹബന്ധത്തിനിടയിൽ വിള്ളലുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാകരുത്. ആ ബന്ധം സുദൃഢമാക്കാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങളാ ഉണ്ടാകേണ്ടത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒറ്റക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും ഒക്കെ ആർക്ക് തന്നെ നിസ്കരിക്കണേ, അല്ലാഹുവിനാണ്, നിസ്കാരം റബ്ബിനാണ്. ആ നിസ്കാരം പോലും ഒരാൾ ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാണ് അല്ലാഹുവിനിട്ടോ തന്റെ മുസ്ലിമായ സഹോദരനോട് അവന്റെ കാലിനോട് കാല് ചേർത്ത് വെച്ച് തോളിനോട് തോൾ ചേർത്ത് വെച്ച് നിസ്കരിക്കാനാണ് അല്ലാഹുവിന്റെ അർത്ഥം. മുസ്ലിം മുസ്ലിങ്ങൾ തമ്മിൽ എപ്പോഴും നല്ല ബന്ധത്തിൽ ഉണ്ടാവാനാണ് അല്ലാഹുവിനിട്ടമെന്ന്. നമ്മള് നിസ്കരിക്കും, എന്നിട്ടോ അപ്പുറത്ത് പോയി പാലിക്കും, ഒന്നിച്ച് നിസ്കരിക്കും. ഈ നിസ്കരിക്കുന്നവന്റെ ശരീരം റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അകന്നു നിൽക്കരുത്, അകന്നു നിന്നാ നിങ്ങളുടെ കൽബുകൾ തമ്മിൽ അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിനായി സ്വപ്നന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, നിങ്ങൾ അകന്നു നിൽക്കരുത്, അകന്നു നിന്നാൽ നിങ്ങളുടെ കൽബുകൾക്കിടയിൽ അകൽച്ച ഉണ്ടാകുമെന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം ജമാഅത്തായി നിസ്കരിക്കാൻ പറഞ്ഞതിന്റെ ലക്ഷ്യം തന്നെ മുസ്ലിം മുസ്ലിം തമ്മിലുള്ള സ്നേഹബന്ധം സുദൃഢമാക്കലാണ്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണത്. അതിനാണല്ലോ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കണേ എന്ന് പറഞ്ഞത്. പറഞ്ഞു എന്ന് മാത്രമല്ല, 27 കൂലിയും അതിന്റെ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, സകാത്തിന് എല്ലാരും അള്ളാഹ് മോലാളിമാരാക്കി കൂടായിരുന്നില്ലേ, എല്ലാരും വീടിന്റെ മുറ്റത്ത് ഒരു മരം, ആ മരത്തിൽ നിന്ന് പൈസ അങ്ങനെ കൊഴിഞ്ഞു വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കി, അങ്ങനെയൊക്കെ റബ്ബിന് കഴിയൂലേ. മറ്റൊരാളിനോട് പറഞ്ഞു, സാർ ഈ ഗൾഫിൽ പഴയ കാലത്ത് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചത് ഈ 500-1000 ഒക്കെ റിയാൽ റോട്ടിൽ നിങ്ങൾ അറബികൾ വിതറലാണ് എന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഓലി നമ്മൾ നാട് വാങ്ങുകയാണ്, ഇവിടെ വന്നപ്പോഴാണ് തിരിഞ്ഞ പോലാണ് വാങ്ങുകയാണ്. അപ്പൊ അന്ന് ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ പഴയ കാലത്ത് സ്പ്രേ ഒക്കെ അടിച്ച് നടക്കുന്ന ആളുകളുടെ അടുത്തൂടെ പോകും വിചാരിച്ചത് ഗൾഫിൽ പോകുന്ന വിചാരിച്ചു വന്നതാണ്. റബ്ബിന് ഇപ്പൊ അങ്ങനെ കഴിയില്ല, വീടിന്റെ മുറ്റത്തൊരു മരം കായ്ക്കുന്ന പണം കായ്ക്കുന്ന ഒരു മരം, എന്നിട്ട് രാവിലെ എന്നോ എന്നെ ആവശ്യമുള്ള പണം അതിൽ നിന്ന് വീഴാം, എല്ലാവരും മുതലാളിമാരെ കഴിയല്ലോ, റബ്ബിന് കഴിയും. അല്ലാഹുവിന് ഒരാൾ മുതലാളി, ഒരാൾ പാപപ്പെട്ടവൻ, എന്നിട്ട് മുതലാളിയോട് അധ്വാനിച്ചിട്ടവന്റെ വിയർപ്പൊടിക്കുണ്ടാക്കിയ പണത്തിന്റെ 2.5% നിർബന്ധമായും അല്ലാതെയും പാവപ്പെട്ടവന്റെ കൊടുക്കണേ എന്ന് പറഞ്ഞു. ഇതിനാ ഈ ബന്ധം ഇങ്ങനെ നിലനിർത്താനാണ്. എല്ലാവരും മുതലാളിമാരായാൽ പതങ്ങളുടെ പ്രശ്നം എന്താ, മറ്റോ മറ്റോ അംഗീകരിക്കൂല, എന്താ പ്രശ്നം, അല്ല എന്താ പ്രശ്നം. എന്നോട് ഒരാൾ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ചോദിച്ചു ആ നാട്ടിലെ കുഴപ്പം എന്താ, എന്താ അങ്ങനെ പ്രശ്നം എന്ന് വെച്ചവനോട് ചോദിച്ചു, അതേ ഒരു നാട്ടിൽ ഒരു തമ്പുരാനേ വീടുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ 2 തമ്പുരാനാണ്.
രണ്ടാളും ഭയങ്കര കോടീശ്വരന്മാരാ, ഒരു വിചാരിച്ചൊക്കെ നടത്താൻ പറ്റും, അപ്പൊ ഒരാൾ മറ്റാൾ അംഗീകരിക്കില്ല. മനുഷ്യ സംവിധാനത്തെ നിലനിർത്തിയത് എങ്ങനെയാണ്? പാപപ്പെട്ടവർ ഒരു ഭാഗത്ത് മുതലയാളി മറ്റൊരു ഭാഗത്ത്, എന്നിട്ട് അവരോട് പറഞ്ഞു പാപപ്പെട്ടവരെ നീ സ്നേഹിക്കണേന്ന്, അവനോട് നീ ബന്ധം കാണിക്കണേന്ന്, 2.5% നിർബന്ധമായും അവന് കൊടുക്കണേന്ന്, പിന്നെയും ഐച്ഛികമായി ദാനധർമ്മം കൊടുക്കണേന്ന്. സക്കാത്തിലൂടെയും ധർമ്മ ദാനധർമ്മത്തിലൂടെയും അള്ളാഹു നമുക്കിടയിലുള്ള സ്നേഹബന്ധം സുദൃഢമാക്കുക. അതേപോലെ തന്നെ ഞാൻ ഹജ്ജ് പറഞ്ഞല്ലോ, ഹജ്ജിലൂടെയും അള്ളാഹു സ്നേഹബന്ധമാണ് സുദൃഢമാക്കുന്നത്. സത്യത്തിൽ അതല്ലേ നിങ്ങൾ ആലോചിച്ചു? നിങ്ങൾ സേവനം ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, സേവനം ചെയ്യാൻ പോയിട്ട് നിങ്ങൾ ഉന്താനിരിക്കുന്ന അറഫയിൽ നിന്ന് 9 കഴിഞ്ഞ് 10 രാവ് മുസ്ദലിഫയിൽ കിടന്നുറങ്ങി, 10 രാവ് കിടന്നുറങ്ങി 10 പകലാകുമ്പോ സുബഹിയൊക്കെ കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുന്ന ഏത് പ്രായമുള്ള വാപ്പയാണ് ഉന്താൻ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് എന്നറിയില്ല. നിങ്ങളൊരു വാപ്പി മിമ്മിനോട് കുപ്പായം വാങ്ങിയില്ലല്ലോ. ഒരിക്കൊരാളിനോട് സാറേ ഈ കൊല്ലം വളണ്ടിയർ ആയി കിട്ടാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടതാണ്, ഞാൻ ചെന്ത് ഈ കൊല്ലം എന്റെ അമ്മ വരണ്ട വരും, അപ്പൊ എന്റെ അമ്മാനെ എറിയിക്കാന് മിനയിലൊക്കെ വരാൻ ഇതുണ്ടായ സുഖമാണ്, ഇതുണ്ടായ ടെണ്ടൊക്കെ കിടക്കാൻ സുഖമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ അതിഥികളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് എന്ന ബോധമുള്ളത് കൊണ്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ട്, എന്താണ് ആ ബന്ധത്തിന്റെ പ്രാധാന്യം എന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചത് എന്താ? അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. എന്നിട്ട് അള്ളാഹുന്റെ ഹബീബ് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഹസദൂ ولا تناجشوا ولا تباغضوا ولا تدابروا ولا يبع بعضكم على بيع بعض وكونوا عباد الله اخوانا لا تحاسدوا നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, ولا تباغضوا നിങ്ങൾ പരസ്പരം കോപിക്കാൻ പാടില്ല, പരസ്പരം നിങ്ങൾ തമ്മിൽ അസൂയ പോലും ഉണ്ടാവാൻ പാടില്ല, അസൂയ പോലും ഉണ്ടാകാൻ പാടില്ല. അടുത്തൊരു കച്ചവടക്കാരൻ എന്നോട് ഒരാൾ പറഞ്ഞത്, സാറേ ഈ ടൗണിൽ ഏത് കച്ചവടമാണോ വിജയിക്കണം അതന്നെ പിന്നെ എല്ലായിടത്തും വരുന്നത്. അങ്ങനെ പിന്നെ ആദ്യം തുടങ്ങുവാന് അവൻ കൊറ്റി പറിച്ചു പോവാണ്. നിങ്ങൾ അസൂയ വെക്കരുത്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, വലിയ തബാഹലോ നിങ്ങൾ പരസ്പരം കോപിക്കാൻ പാടില്ല. ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ സത്യത്തിൽ കുടുംബ ബന്ധമായിട്ടാണ് വിഷയം കൊടുത്തത്, ഇത് അങ്ങനെ ഒരു എഴുതിയിട്ടൊക്കെ ബന്ധം. ഇപ്പൊ നോക്കുമ്പോ ബന്ധങ്ങൾ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പറയാം. നിങ്ങൾ പരസ്പരം കോപിക്കരുത്, ദേഷ്യം പിടിക്കരുത്. അപ്പൊ ദേഷ്യം പിടിച്ചൊരു വർത്തമാനം പോലും പറയാൻ പാടില്ല. നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഗ്രൂപ്പിലോ മറ്റോ വരുമ്പോ ലെഫ്റ്റ് അടിച്ചു പോകാൻ പാടില്ല. നമ്മക്ക് പറ്റാത്തൊന്ന് കണ്ടു അപ്പൊ അവിടെ ബന്ധം തന്നെ വിച്ഛേദിക്കാൻ പാടില്ല. അതാണ് ആ പറഞ്ഞത് വലാ തഥാപറു. ഇതിൽ പറഞ്ഞ കണ്ടാ സലാം പറയാതെ മുണ്ടാതെ പോകാൻ പാടില്ല എന്നല്ലേ? മുണ്ടാതൊക്കെ പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറയാം, ഇങ്ങോട് വേണ്ടെന്ന് പറയാം, ഞാൻ ആ ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയാം. വലാ തദാബറു വലാ യബിഅബഅകും മലാ ബൈഇബാ, നിങ്ങളുടെ സഹോദരൻ നടത്തിയ ഒരു കച്ചവടത്തിന് മേൽ നിങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല. അപ്പൊ ഒരാളൊരു കട കണ്ടുവച്ചിട്ട് അയാള് ഇയാളോട് ഇങ്ങനെ പറഞ്ഞതാണ്, ആ കട ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, 1.5 ലക്ഷം കൊടുത്ത എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളിതൊക്കെ മനസ്സിലാക്കി. ഇയാളെ പിറ്റേ ദിവസം നേരെ കഫീലിന്റെ അടുത്ത് നേരെ ചെന്നു, ഇയാള് മറ്റോ മുഖേന സംസാരിച്ചു എന്ന് പറഞ്ഞു. ആളൊക്കെ എവിടെ വീടൊക്കെ മനസ്സിലാക്കിയിരുന്നല്ലേ, അപ്പൊ മനസ്സിലായി മറ്റോടെ കഫീലാണോ വിളിച്ചിട്ടുണ്ടോ. ഇയാള് കട ചെന്ന് നമുക്ക് വേണ്ടി സംസാരിക്കണം, ഞാൻ പോട്ടെ എന്ന് വെച്ചാൽ മുന്നിട്ട് പോയിട്ട് കഫീലിനോട് പറഞ്ഞു ഞാനൊരു 2 ലക്ഷം ഇയാള് തരാം. എന്താണ് പ്രശ്നം? നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പൊ 1.5 ലക്ഷത്തിന് ഒരാള് കട വാങ്ങി, 2 ലക്ഷത്തിന് വാങ്ങി, രണ്ടാളും കച്ചവടം നടക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ടാവാൻ പോണ സംഗതി എന്താ? നിങ്ങളുടെ കൽബുകൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാവുകയും
ആ വിദ്വേഷം നിങ്ങൾ പരസ്പരം അകലാൻ ഇടവരുകയും ചെയ്യും. അർത്ഥം നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്ന ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് സോഷ്യൽ മീഡിയ മുഖേനയായാലും ചെയ്യാൻ പാടില്ല. വളരെ സൂക്ഷിച്ചാണ്, ശ്രദ്ധിച്ചാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇതുണ്ടോ ചോദിച്ചതിന്റെ ഞാൻ ആമുഖമായി പറഞ്ഞത് ഹബീബായ റസൂൽ പറഞ്ഞത് ദുനിയാവിന്റെ സൗകര്യങ്ങളിലേക്ക് തുറക്കപ്പെടാൻ പോകുന്നുണ്ട്. ആ സൗകര്യങ്ങൾ ആഹാരം നേടുന്നതിനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആഹാരം നേടാൻ പറ്റാവുന്ന രീതിയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? ആഹാരം നേടാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സ്നേഹബന്ധം രൂഢ മൂലമാക്കുക എന്നത്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ കബറിയോ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഇങ്ങനെ ചോദിച്ചല്ലോ, സ്വഹാബ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയേ, കുഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇംറാതുൻ വലൂദൻ വദൂ, ഇംറാതുൻ ഒരു പെണ്ണാണ്, വലൂദ് ആ പെണ്ണ് ധാരാളമായി പ്രസവിച്ചിട്ടുണ്ട്, അതേപോലെ സ്നേഹനിധിയായ പെണ്ണാണ്. സ്നേഹനിധിയായ പെണ്ണാണ്. ആരെ സ്നേഹിക്കണം? അയൽവാസിക്ക് മെസ്സേജ് അയക്കണമെന്ന അല്ല, ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്ന സ്നേഹനിധിയായ പെണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പിന്നെ ധാരാളം പ്രസവിക്കാൻ തയ്യാറുമുള്ള പെണ്ണാണ്. പത്ത് കുട്ടികളിൽ ഒന്ന് കൈമുക്കിയേ, പത്ത് കുട്ടികളെല്ലാവരും ഈ കൂട്ടത്തിലില്ല എന്നോ? പ്രവാസിയായിട്ടോ? ഒരു ഉസ്താദ് പറഞ്ഞ പ്രവാസിയല്ലേ, നാട്ടില് കൊല്ലത്തിലോ മൂന്ന് കൊല്ലത്തിലൊക്കെ എല്ലാം ഉണ്ടാവാ. പറഞ്ഞാലോ നിങ്ങളെ വാപ്പാക്കുണ്ടല്ലേ, നിങ്ങൾക്ക് ആർക്കല്ലെന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏത് പെണ്ണുങ്ങളാ സ്വർഗത്തിൽ കിടക്കുന്നത്? ഞാൻ ഇയാൾ വന്നിട്ട് എന്തായി ഈ ജാതി വർത്താനം പറയുന്നതാണ് നീതണ. നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകളാരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? സ്നേഹനിധിയായ പെണ്ണാണ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണാണ്. ഉണ്ണിനി സ്വഹാബികളോട് ചോദിച്ചു പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന പുരുഷന്മാരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹോദരനെ, ആ മുസ്ലിമായ സഹോദരൻ ഉള്ളതെവിടെയാ? ഫീനാഹിയത്തിൽ വലത് മറ്റൊരു നാട്ടിലാണ്. ആ സഹോദരൻ അയാളെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ലാ യസൂറുഹു ഇല്ലാ ഇല്ലാ, അയാളെ സന്ദർശിക്കുന്നത് കൊണ്ട് അയാളുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിലെ മുസ്ലിമായ എന്റെ സഹോദരനെ സന്ദർശിക്കുക എന്നത് മാത്രമാണ്. എങ്കിൽ ഫിൽ ജന്ന, അവരും സ്വർഗത്തിലാണ്. എന്നോട് ഈ സദസ്സിൽ നിന്ന് ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാറേ കട എന്ന് ഇറങ്ങി പോകുന്നത് നിങ്ങളൊന്ന് എന്റെ പഴയ കാലത്തൊരു ചങ്ങായി എവിടെ ഉണ്ട്, നിങ്ങളൊന്ന് കാണണമെന്ന് കരുതി വന്നതാണ്. അള്ളാഹുവിനെ വിചാരിച്ച്, പക്ഷെ ഞാനൊരു അതിന് മാത്രം നല്ല ആള് എന്ന് പറയാനല്ലേ പറഞ്ഞേ. ഒരു ഉദാഹരണം പറയാം, അയാൾ അറിയാതെ വെച്ചാൽ നിയ്യത്തിന്റെ പോലും കൂലിയുണ്ട്. ഇസ്ലാമിലെ തന്റെ ഒരു സഹോദരനെ കാണാൻ വേണ്ടി ഒരാൾ പോയാൽ ആ പിഴയുന്ന കർമ്മം പോലും അയാൾക്ക് സ്വർഗപ്രവേശനത്തിന്റെ കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഞാൻ പറഞ്ഞെന്നറിയോ? അത്രമാത്രം പവിത്രമാ നമ്മൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ തമ്മിലുണ്ടാകേണ്ട ബന്ധം അങ്ങനെയാ, മുസ്ലിമും മുസ്ലിമും തമ്മിലുണ്ടാകേണ്ട ബന്ധം അങ്ങനെയാ. പിന്നെ എന്തേ, പിന്നെ എങ്ങനെയാണ് ആ ബന്ധങ്ങളെ തകർത്തെറിയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എങ്ങനെയാ?
ആ ബന്ധങ്ങളെ തകർത്തടിയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാൽ അവർ മനസ്സിലാക്കേണ്ടത് സമയല്ലേ. ശ്രദ്ധിക്കണം, ഒരേ ഒരു ആയത്താണ് ആമുഖമായി ഞാൻ ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അവസാന ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആളുകളെ ജിദ്ദെന്ന് പറഞ്ഞേക്കണം, 250 ആളുകളെ പറഞ്ഞേക്കണം. അപ്പൊ 250 ആളെ ചിലവെങ്കിൽ നമുക്ക് ഉണ്ടാകട്ടെ. മൊത്തം 750 ആണോ സൗദിയുടെ മൊത്തത്തിന്? കൊറേ ആളും പോയി തോന്നല്ലേ, കസാലൊക്കെ കാലി നാട്ടിക്ക് ഹുറൂജടിച്ചിട്ട് അല്ലെ. പഴയ കാലത്ത് വന്നാൽ സ്ഥലം മതിയാതെ തിങ്ങ് നിറയുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരെ അവർക്ക് ഒരു ആമീൻ ചൊല്ല. നമുക്ക് പഠിച്ച റബ്ബ്, അർഹമുറാഹിമീനായ റബ്ബ്, അവർക്കൊക്കെ അള്ളാഹു നല്ല ഖൈറായ ഉപജീവനത്തിന്റെ മാർഗങ്ങൾ തെളിയിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവേ, ഉപജീവനത്തിന്റെ കാര്യത്തിൽ പേടിച്ചു കഴിയുന്നവരാരൊക്കെ, ആശങ്കപ്പെട്ട് കഴിയുന്നവർ ഈ സദസ്സിലുണ്ടോ, അവർക്ക് മുമ്പിലൊക്കെ ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാ, ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാ. ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ കുറെ പറയേണ്ടത് ഈ വിഷയം എന്നെയും കുറെ പൊന്നണി പറഞ്ഞാൽ കൊല്ലും. റസൂലർക്ക് ഒരു ഒരു അള്ളാഹുവിന്റെ ഞാൻ സത്യത്തിൽ ഒരുങ്ങി വന്നത് കുടുംബബന്ധത്തിലെ പിള്ളേർ പറയാന്, നിങ്ങളുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുടുംബത്തിന്റെ അടുത്തല്ല നമ്മളുള്ളത്, നമ്മൾ തന്നെ പരസ്പരം പാര വെക്കുന്ന സാഹചര്യങ്ങളൊന്നും, അതേപോലെ നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാകുന്നതൊന്നും ഇതുപയോഗിച്ച് ചെയ്യരുത് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ. കാരണം മുസ്ലിം മുസ്ലിം തമ്മിലുള്ള ബന്ധം ഭയങ്കര പുണ്യനബി പറഞ്ഞത് ഒരിക്കലും വലിയ പെരുന്നാളിനന്ന് ഏത് മാസമാണിത് അവർ പറഞ്ഞു, യാ റസൂലുള്ളാ, ഇത് പവിത്രമായ മാസമാണ്, ദുൽഹിജ്ജ മാസമാണല്ലോ നബിയേ. പുണ്യ നബി അപ്പോൾ ചോദിച്ചു, അയ്യു ബലദിൻ ഹാദാ, ഏതാണ് സ്വഹാബ ഈ നാട്? അവർ പറഞ്ഞു, പവിത്രമായ നാടാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, കുല്ലു മുസ്ലിമിന്നൽ മുസ്ലിമി ഹറാ, ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന്റെ ഹറാമാണ്. ദമുഹു, അവന്റെ രക്തം ഹറാമാ. അതേപോലെ വമാലുഹു, അവന്റെ സമ്പത്ത് ഹറാമാണ്. വഇർദുഹു, അവന്റെ അഭിമാനവും ഹറാമാണ്. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരക്ഷരം പോലും വാട്സപ്പിൽ എഴുതാൻ പാടില്ല. എഴുതല്ലേ, ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാ ഹരണം കുറിച്ച് പുറത്താക്കൂലെ എന്നൊക്കെ പറയും. അതിന് പകരം സാരല്ലേ, അറിയാതിട്ട് പോയതാവും, മാപ്പാക്കി കൊടുത്താളി എന്നല്ലേ പറയണ്ടേ. എല്ലാരും കൂടി ഓനെ ഇതിലെ കൊരച്ച് ചാടി അവസാനം മൂപ്പര് ഏത് മാളത്തിലെ പോയി ചെന്നറിയില്ല. ആ കുളത്തിലാണ് അഭിമാനം എല്ലാവർക്കും പ്രശ്നമാണ്. ഒരാളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താൻ പാടില്ല, അതിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ആളുകളെ ഇകഴ്ത്താൻ, ഒരാളുടെ വ്യക്തി ജീവിതത്തെ പിച്ചു ചീന്താൻ തിരിച്ചു വരാനും പഴയ കാലത്ത് വരില്ല. പഴയ കാലത്ത് ഒരാള് അയാള് കള്ളനാന്ന് പറഞ്ഞ ആ കേട്ട ആള് മാത്രമേ കേൾക്കുള്ളൂ. ഞാൻ പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് അയാളെ കള്ളനാന്ന് അപ്പ ആ കേട്ടോളേ കേൾക്കുള്ളൂ. ആ വർത്തമാനം പിന്നെ ആ നാട്ടിൽ അറിയെങ്കിൽ ചിലപ്പോ 5-6 മാസം ഉണ്ട്. കാരണം കേട്ടോ പറഞ്ഞു 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 പഴയ കാലത്ത് ഇതൊക്കെ അറിയില്ലേ, മാസം കണ്ട കൂക്കല. എന്നോട് ഉണ്ടമ്മ പറഞ്ഞു, പെരുന്നാൾ നോമ്പ് വെച്ചതിന് പോണ്ട്, എന്നിട്ട് ഉച്ചയായ സമയത്ത് ആരണത് പെരുന്നാളാണ്, എന്നിട്ട് നോമ്പ് കുറിച്ചു പഴയ കാലത്തേ. ഇന്ന് പെരുന്നാളാണെങ്കിൽ ഉമ്മന്റെ പെരുന്നാളാക്കുക. ഇവിടെ ഈ കഴിഞ്ഞ പെരുന്നാളെന്നൊക്കെ അറിയോ, നിങ്ങൾക്ക് പെരുന്നാള് അല്ല ആയ ദിവസമല്ലേ നമുക്ക് പെരുന്നാളാണോ നാട്ടില്? അല്ല. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പോലും അറിയാതെ, അതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരുത്തൻ അതൊരു കളിയാക്കലാണോ? വയനാട് കടപ്പുറത്ത് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് കടപ്പുറമില്ല, അപ്പൊ അയാൾ കളിയാക്കുക.
അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുക എന്നത് തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതിനെ പരിഹസിക്കുക എന്നത് നല്ല കാര്യത്തിൽ പരിഹസിക്കാൻ പാടില്ല. അതിനെ പരിഹസിക്കുക എന്നത് അത് അള്ളാഹുവിൽ വിശ്വാസമില്ല, ഖൽബ് തഖ്വയില്ലെന്ന ഖാലിയാണ് എന്നതിന്റെ സൂചനയാണെന്നല്ലേ? മറിച്ചു വായിച്ചാൽ മനസ്സിലാവുക. വളരെ ശ്രദ്ധിക്കണം. എല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ സമയമില്ല. ഞാൻ അതാ പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം. മുസ്ലിം ഉമ്മത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരാളുടെ അഭിമാനവും നിങ്ങൾക്ക് പവിത്രമാണ്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു വാക്ക് പോലോ നിങ്ങൾ പറയരുത്. അതിനൊന്നും ഈ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും പാടില്ല. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ നിന്ന്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാൻ തുടങ്ങുന്നുള്ളൂ. സമയം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ഒരു മണിക്കൂറിന്റെ അടുത്തായിരുന്നു. അല്പ മിനിറ്റായി. വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യുസൽ വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അൻ യുസൽ ചേർക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന ബന്ധങ്ങളെ ചേർക്കുന്നവർ, ചേർക്കണമെന്ന് അല്ല പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ ഈ കൂട്ടത്തിൽ തെറ്റിക്കണമെന്ന് കൈവക്കെ കഴിവക്കണ്ടെന്നാല് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കടന്നുറങ്ങണേ ഒന്ന് നന്നായിക്കോളാം. ഇന്ന് കിടന്നുറങ്ങുന്നതിനും നന്നായി കൊള്ളണം. എന്തുകൊണ്ട് തെറ്റിക്കണ ഒരാളാകലും അള്ളാഹു സ്വീകരിക്കൂല. മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാളെ പിണങ്ങനെന്നാൽ അവരിൽ ഒരാൾ മരിക്കുകയും ചെയ്താൽ രണ്ടുപേരും നരകത്തിലാണ്. കാരണം മരിച്ച ആളുമായി പിന്നെ ജീവിച്ചിരിക്കണോ നന്നാവാൻ പറ്റൂല. എന്താ കാരണം? നല്ല പോലെ ശ്രദ്ധിക്കണേ. നമ്മുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം എത്രമാത്രം സുദൃഢമാകുന്നു, അതിനനുസരിച്ച് അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നുള്ളോ? വെറുതെ നിസ്കരിച്ചാലൊന്നും അള്ളാഹു കബൂൽ ചെയ്യൂല. മഹാനായ നബിയുന പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയാ, വല്ലദീന യസ്ലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസൽ അല്ലാഹ് ചേർക്കണം എന്ന് പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കുന്നവർ, വയഖ്ഷൂന റബ്ബഹും ഇന്നതിനു ശേഷം പറഞ്ഞ അള്ളാഹു ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ശരിക്കും ഈ ബന്ധങ്ങൾ വിള്ളലില്ലാതെ സൂക്ഷിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. അത് നമ്മള് പറയണ്ടെന്ന് പറയല് ആരാ? ഓനെ മോശാക്കണ്ടെന്ന് പറയല് ആരാ? അല്ലേ, നമ്മളിപ്പോ പറഞ്ഞോണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയല് ആരാ? അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് അല്ലേ? ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ട് ഞാൻ പറയുള്ളൂ, ആ വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് ഗുണാണോ ദോഷാണോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചിട്ട് ഞാൻ പറയുള്ളൂ. ഹബീബായ നബിയുന റസൂലുള്ളാഹി കേട്ടോളൂ. ഈ ഫസാദ് പിടിച്ച കാലത്ത് ജയിച്ചവനാരാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ മൻ നജാതു യാ റസൂലുള്ളാഹ്, ഒരാൾ വിജയിക്കുന്നത് എപ്പോഴാ നബിയെ എന്ന്? ഒരാൾ ജയിക്കൽ എപ്പോഴാ യാ റസൂലുള്ളാഹ്? തങ്ങൾ ആ സ്വഹാബി ചോദിച്ച സ്വഹാബിയുടെ മുമ്പിൽ വെച്ച് തന്റെ കൈകൊണ്ട് തന്റെ കൈവിരൽ കൊണ്ട് നാവ് പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, നിന്റെ നാവിനെ നീ പിടിച്ചു വെച്ചോ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ അന്നുകൂടെ വിശാലമായി വായിച്ചു നോക്കൂ. നിങ്ങളുടെ കൈവിരലുകളെ മൊബൈലിലൂടെ ചലിപ്പിക്കുന്നത് നിങ്ങൾ പിടിച്ചു വെച്ചോളോ, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. വേറെ ചില മനുഷ്യന്മാരുണ്ട് കണ്ടത് മുഴുവനോട് വരാൻ ഇടണ്ട, അവരെ വായിച്ചിട്ട് അതിന്റെ ദുരന്തെന്താണെന്ന് ആലോചിക്കില്ല. അപ്പടാ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അയാൾക്ക് കിട്ടുന്ന മെസ്സേജുകൾ മുഴുവൻ ഫോർവേഡ് ചെയ്താൽ മതി, അയാൾ പരലോകത്തെ ഏറ്റവും വലിയ കള്ളനാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടില്ല, പരലോകത്തെ ഏറ്റവും വലിയ കള്ളനാവാൻ അയാളെ മൊബൈലിൽ വരുന്ന മെസ്സേജ് മുഴുവൻ അയാൾ ഫോർവേഡ് ചെയ്താൽ മതി, ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ അയാളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം മുസ്ലിങ്ങൾ പറഞ്ഞു, വാട്സപ്പും ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതീ പറഞ്ഞതിന്റെ അർത്ഥം
ഹദീസിന്റെ അർത്ഥം അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയും, വിശുദ്ധ ഖുർആൻ തന്നെ പറയും, യഖ്ഷൗന റബ്ബഹു, അല്ലാഹുവിനെ പേടിക്കുകയും യഖാഫൂന സുഅൽ ഹിസാബ്, അതേപോലെ വിചാരണ, മോശമായി വിചാരണയും പേടിക്കുന്ന ആളുകൾ. പിന്നെയോ വല്ലദീന സബറു ബിദിഹാ വജ്ഹിഹിം വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾ, വഖാമുസ്സലാ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ, ഞാൻ കൊടുത്തതിൽ നിന്ന് പരസ്യമായും രഹസ്യമായും ചെലവഴിക്കുന്നവർ. പരസ്യമായിട്ട് കൊടുക്കണം, സിറം വഅലാനിയ, പരസ്യമായും രഹസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ഉടനെ തന്നെ നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഈ സ്വഭാവമുള്ളവരാണ് ആഖിറത്തിൽ വിജയിച്ചവർ. അതിൽ ഒന്നാമതന്നേത് പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിള്ളലില്ലാതെ സൂക്ഷിക്കുന്നവർ എന്നാണ്. പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിള്ളലില്ലാതെ സൂക്ഷിക്കുന്നവർ. വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ട് തെറ്റിയൊരു ഈ കൂട്ടത്തിൽ ഈ ആഴ്ച ഉണ്ടാവില്ലേ, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, എനിക്ക് ഉറപ്പൊന്നുമില്ല, സാധ്യത കുടുംബമായി പിടങ്ങിയുണ്ടാവാൻ സാധ്യതയില്ലേ. വേറെ ചില ആൾക്കാരുണ്ട്, ഒരുത്തൻ മറ്റോനോട് രഹസ്യമായി പറഞ്ഞ സംഗതി മോൻ മറ്റോനെ വിട്ടുകൊടുത്തു. മോൻ പോലൊക്കെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്, ബന്ധങ്ങളിൽ വെള്ളരുണ്ടാക്കുന്ന ആളുകളാ, ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ പറയാം, വല്ലദീന യംഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീതാഖി, അല്ലാഹുവിനോട് ചെയ്ത കരാർ ലംഘിക്കുന്ന ആളുകൾ, ഉവയഖതഊന, കേൾക്കണേ, ഉവയഖതഊന, ഇന്നല്ലോ ഇന്നല്ലോ ഇന്നോ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഒരു കുപ്പി വെള്ളെടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് ശ്രദ്ധിക്കണേ, അല്ലാണ്ട് ശ്രദ്ധിക്കണം, ഒരു കുപ്പി വെള്ളെടുത്തിട്ട്, ഞാൻ വേറെ കുറെ വിഷയങ്ങൾ പറയേണ്ടത് ഞാൻ അവസാനിപ്പിക്കാം, ഒരു കുപ്പി വെള്ളെടുത്തിട്ട് ഉസ്താദ് ഇതൊന്ന് മന്ദിരിച്ചിരുന്നു. അപ്പൊ ഞാൻ ചിരിച്ചു, ഞാൻ അങ്ങനെ ചിരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനോ ചോദിച്ചു, അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വാർത്തയുള്ളതെന്ന് അറിയില്ല, എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വാർത്തയോ എന്നാൽ അറിയില്ലേ, ഞാനോ ചോദിച്ചു, മന്ദിരിച്ചാൽ ഫലം കിട്ടണ്ടേ, അങ്ങനത്തെ ആള് പോകുന്നുണ്ടേ. അവരോട് ചോദിച്ചു, അപ്പൊ ഞാൻ എല്ലാം അടുത്തോട്ട് തിരിഞ്ഞിട്ടായിരുന്നു എല്ലാണ്ട് പോകുന്നത്, കാരണം അയാൾ ഭയങ്കര വിശ്വാസത്തോടാവും ചിലപ്പോൾ മന്ദിരിച്ചാലും പറഞ്ഞത്, അയാൾക്ക് കൊണ്ട് സുഖം കിട്ടിയില്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള വിശ്വാസമല്ല പോവാ. പിന്നെ ആ മന്ത്രിച്ചതിനെ ഫലം ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ അയാൾ വിശ്വസിച്ച് പോയെങ്കിലും പേടിച്ചിട്ട് ഞാൻ എല്ലാം അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു കളഞ്ഞാണ് പോയി, പേടിച്ചിട്ട് പോയത്. ഞാൻ മന്ത്രിക്കാൻ പറഞ്ഞാൽ തന്നെ എല്ലാവരും കൂടി കൂട്ടിയാൽ മന്ത്രിക്കുക, കാരണം അള്ളാഹുവിന്റെ ആരെ കുറെ ആൾക്കാരുണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാളെ തൊട്ട് കബൂൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അയാൾ പറഞ്ഞ പ്രശ്നം എന്താ പറയുക, ഉസ്താദേ ഭയങ്കര ചെവി വേദന, ഈ ഞാൻ ഹജ്ജിന്റെ വരുന്നതിന് മുമ്പ് എന്നോട് ഒന്നിലധികം ആളുകൾ പറഞ്ഞു ചെവി വേദന, അതേപോലെ ചെവിയുടെ കേൾവി ഇങ്ങനെ കുറഞ്ഞു പോകുന്നു എന്ന്. ഏ കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ, വല്ലദീന യംഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീതാഖി, അല്ലാഹുവിനോടുള്ള കരാർ ലംഘിക്കുന്ന ആളുകൾ, വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു ചേർക്കണം എന്ന് പറയുന്ന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അല്ലാഹു ചെയ്തു തന്ന ഭൗതിക സൗകര്യം കൊണ്ട് ആഖിറമാണ് ആഗ്രഹിക്കേണ്ടത്, നന്മയാണ് ചെയ്യേണ്ടത്, ഫസാദ് ഉണ്ടാക്കരുത്. നീ കേൾക്കണം, വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, ചേർക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവർ മാത്രമല്ല ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ, ഉലാഇക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, വലഹും സൂദാ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. ഇനി കേട്ടോളൂ, അല്ലാഹു യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു ഭക്ഷണത്തിൽ വിശാലത നൽകുന്നത്, അല്ലാഹുവാണ് ഭക്ഷണം കണക്കാക്കുകയും ചെയ്യുന്നത് എന്ന് റഹമുർ റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞത്, റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്, ഉലാഇക ലഹുമുൽ ലഅന, അല്ലാഹു ചെയ്തു തന്ന ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ആളുകൾ, ഉലാഇക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്ത് അവതരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വേറൊരായത്തിൽ
ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, വഅമ്മഹും വഅമാ അബ്സാറഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെവിക്കും കണ്ണിനും തകരാറുള്ളവരാക്കുമെന്ന്. ബന്ധൻ അല്ലാഹു നൽകുന്ന ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പടച്ച റബ്ബ് കൽപ്പിച്ചത് എതിരായി ചെയ്യുന്ന ജനതയാണെങ്കിൽ ആ ജനതക്ക് അതുകൊണ്ട് ചെവിക്കും കണ്ണിനും തകരാറ് വരുന്നു. ഞാൻ അങ്ങനെ തന്നെ കോപ്പി എടുത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോ ആ എഴുതി വെച്ച ഡയറി ഞാൻ കൊടുത്തിട്ടില്ല, ആ ഡയറി ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഹദീസ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഞ്ചു കാര്യങ്ങൾ റസൂലുള്ള ഹദീസിൽ ഉണ്ട്. അതിൽ ഒന്ന് പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിക്കുകയും ചെയ്യുന്ന കാലമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയേണ്ട, അല്ലാഹു ലഅനഹും, അല്ലാഹു ലഅനത്ത് ചൊല്ലും, മാത്രമല്ല അമ്മഹും, അല്ലാഹു വരെ അന്ധന്മാരാക്കും, അല്ലാഹു വരെ അവരെ ബധിരനാക്കി കളയുകയും അന്ധനാക്കി കളയുകയും ചെയ്യുമെന്ന് ഹദീസിന്റെ വാക്ക് ഞാൻ എഴുതി വെച്ചൊരു ഡയറി ഉണ്ട്. ആ ഡയറി ഈ കൊണ്ടുവന്ന യാത്രയിൽ എന്റെ കയ്യിലില്ല. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, അല്ലാഹു നൽകിയ ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയാൽ ആ ജനതയെ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും എടുത്തു കളഞ്ഞ അല്ലാഹു പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ സുദൃഢമാക്കാനാകട്ടെ. നമുക്ക് അല്ലാഹു ചെയ്തു തന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എല്ലാ ബന്ധവും കുടുംബബന്ധമാണെങ്കിലും അല്ലാത്ത സ്നേഹബന്ധമാണെങ്കിലും സ്നേഹമില്ലാത്തവിടുത്ത് അല്ലാഹു ഉണ്ടാവില്ല. സ്നേഹമുള്ളിടത്താണ് റബ്ബുണ്ടാകുന്നത്. രാജമാരെ സ്നേഹിച്ചുകൊണ്ട് സേവിക്കാൻ പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൂടെ റബ്ബുണ്ട്, നിങ്ങളുടെ കൂടെ റബ്ബുണ്ട് എന്ന്. കൂട്ടത്തിൽ ആരോ പറഞ്ഞു പറഞ്ഞല്ലോ, രാജമാരെ സേവിക്കാൻ പോകുന്നത് കൊണ്ട് ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ ലക്ഷ്യം? അയാളെ അയാളുടെ ചെലവെടുത്ത് പോയതാ, അയാൾ തന്നെ പോണ അയാളുടെ ചെലവിൽ തന്നെ പോയതിന്. എന്താ പോയത്? അയാൾ വർഷങ്ങളായി നിന്നിട്ട് ഒരു വീടുണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ആ തവണ അദ്ദേഹം നിയ്യത്ത് ചെയ്തതും ദുആ ചെയ്തതും ഹാജിമാരെ സേവിക്കുമ്പോൾ വിളിച്ചോനെ ഒരു വീട്ടിൽ താമസിക്കാൻ തൗഫീഖ് ചെയ്യണം. ഉടനടി ഇതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ല, പിറ്റത്തെ വർഷമാകുമ്പോഴേക്കാൾ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമായി. വീട്ടിൽ കൂടി ഒരാഴ്ച അയാൾ നാട്ടിൽ നിന്നിട്ട് പിന്നെ അയാൾ ഈ ഹജ്ജ് സേവനത്തിന്റെ സമയമാവുമ്പോൾ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് ഹജ്ജിൽ ഞാൻ സേവനം ചെയ്ത് കിട്ടി, സേവനം ചെയ്ത സമയത്ത് ഞാൻ ചെയ്തത് അയാൾക്ക് ഉത്തരം കിട്ടിയതാണ് എൻ്റെ വീട്. അതുകൊണ്ട് ഞാൻ ഈ കൊല്ലവും എൻ്റെ ആ സേവനത്തിൽ എൻ്റെ ആ സേവകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ഞാൻ ഇവിടെ നിന്ന് വരികയാണ്, ഞാൻ വീട്ടിൽ നിന്ന് പൂജ തീർന്നിട്ടില്ല, പക്ഷേ അല്ലാഹുവിന്റെ അതിഥികളെ സേവിക്കാൻ ഞാൻ വരുന്നവന്ന് സ്നേഹമുള്ളിടത്തൊക്കെ റബ്ബുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊന്നും വെളിങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, അറിയില്ല, തെറ്റിപ്പോക്ക് ചെയ്യും. പക്ഷെ ഓലാകെ മനസ്സിലുള്ള എന്നറിയോ, എന്റെ അള്ള വിളിച്ചിട്ട് വന്നതാ, എന്റെ അടുത്ത് ഇനി എന്ത് തെറ്റുണ്ടായാലും എന്റെ അള്ള എന്നെ കബൂൽ ചെയ്യും എന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്ന പച്ചഭാവക്കാരുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനത്തെ മനുഷ്യന്റെ ഒറ്റ ദ്വാ ഒരു മനുഷ്യന്റെ ദ്വാരങ്ങൾ കിട്ടിയ കഴിച്ചില്ലേ? അത് സേവനം ചെയ്തവനാണെങ്കിലും സേവനം ചെയ്യാൻ ജോലി തിരക്കുകൾ കാരണോ മറ്റമോ പോകാൻ കഴിയാത്ത കൊണ്ട് സേവനം ചെയ്യാനാണ് പറഞ്ഞയച്ചവനാണെങ്കിലും ഹജ്ജിനായി വിളിക്കണേന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അല്ലാഹുവിന്റെ അതിഥികളാണ് ഹജ്ജിന്റെ വരുന്ന ആളുകളും ഉംറക്ക് വരുന്ന ആളുകളും അല്ലാഹുവിൽ നിവേദനം സമർപ്പിക്കാൻ വരുന്ന ആളുകളാണ്. അള്ളാഹുവിൽ നിവേദനം സമർപ്പിക്കാൻ വരുന്ന ആളുകളാണ്. അപ്പൊ ഒരു കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന നിവേദനമൊക്കെ അള്ളാഹു കബൂൾ ചെയ്യുന്ന പറഞ്ഞത്. റഹ്മാനായ റബ്ബിലേക്ക് നിവേദനം സമർപ്പിക്കാൻ വരുന്നവരാണ്. എന്താ അറഫനെ കുറിച്ച് പറഞ്ഞേ?
മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറഫയിൽ നിന്നിട്ട് ഒരാൾ ദുആ ചെയ്തിട്ട് അല്ലാഹു ഉത്തരം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് തെറ്റ്. എന്ത് വേണ്ടാലും കൊടുക്കുന്നു. കാരണം നിവേദനം സമർപ്പിക്കാൻ അങ്ങോട്ട് പോരി എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞോളി ഒരാൾ റഹ്മാനായ റബ്ബ് വിളിച്ചിട്ട് പിന്നെ ഓടി ചോദിച്ചത് കൊടുക്കാതെ തിരിച്ചു പറഞ്ഞേക്കൂലാണ്. അവര് ചോദിച്ചത് കൊടുക്കാതെ തിരിച്ചയക്കില്ല റഹ്മുറഹിമീനായ റബ്ബ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയുള്ള ഹാജിമാരിൽ ഒരാളെ നടക്കാൻ കഴിയാത്ത ആളെ നിങ്ങൾ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുപോയി ടെന്റിലാക്കിയതോ അല്ലെങ്കിൽ വഴിപിഴച്ച് വേഞ്ചാറായി കിടക്കുന്ന ഒരാളെ നടക്കുന്ന ഒരാളോട് അയാളുടെ തലക്കിങ്ങനെ തടവിയിട്ട് സാരില്ല ഞാൻ നിങ്ങളെ നിങ്ങളുടെ രക്ഷസ്ഥാനത്ത് എത്തിച്ചു തരുമെന്ന് വേജാറായി നടക്കുന്ന ഒരാളോട് നിങ്ങൾ പറയുന്ന ഒരൊറ്റ വാക്കാവാ അല്ലാഹുവിന്റെ സ്വർഗം തരാൻ അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഒരുപക്ഷേ ദാഹിച്ചു വളഞ്ഞൊരു ഹാജിക്ക് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതാകാം. അല്ലാഹു നിങ്ങളുടെ അമലുകളിൽ നിങ്ങളുടെ നിസ്കാരത്തെക്കാളും നോമ്പിനെക്കാളും നിങ്ങൾ ചെയ്ത ഹജ്ജിനെക്കാളും ഒരുപക്ഷെ അല്ലാഹു തെരഞ്ഞെടുക്കുന്ന അമലാതാകാം. ിച്ചപ്പോ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ ഞാൻ ഓർമ്മപ്പെടുത്ത ചെറിയ കാര്യമാണെന്ന് തോന്നരുത്. ദാഹിച്ചപ്പോൾ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് തന്റെ ദാഹം തീർത്ത് കുഴിയുടെ മേലേക്ക് കയറി വന്നപ്പോഴ ദാഹം കാരണം മണ്ണ് കപ്പുന്നൊരു നായയെ കണ്ടത്. ആ നായ മണ്ണകപ്പുന്നത് കണ്ടപ്പോ മനസ്സിലാക്കി തനിക്ക് അനുഭവപ്പെട്ട പോലെയുള്ള ദാഹമാണല്ലോ എന്ന്. ചുറ്റുഭാഗത്ത് നോക്കി വെല്ലെടുത്തു കൊടുക്കാൻ പാത്രമൊന്നും കണ്ടില്ല. ഉടനെ കയ്യിലും കാലിലുണ്ടായിരുന്ന ഷൂ അടിച്ചു കാലിലുണ്ടായിരുന്ന ഷൂ അടിച്ചിട്ട് ഈ ഷൂയിൽ വെള്ളം കോരി വെള്ളം കോരിയിട്ട് ആ നായക്ക് വെള്ളം കുടിപ്പിച്ചപ്പോൾ അത് ആ പെണ്ണിന് അല്ലാഹു പുറത്തു കൊടുത്തു. അല്ലാഹു ആ പെണ്ണിനെ സ്വർഗത്തിൽ കടത്തി എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ആ പെണ്ണിന്റെ ജീവിതത്തിൽ ആ അമലാണ് അല്ലാഹു സ്വർഗത്തിൽ പ്രവേശനത്തിന്റെ കാരണമായി തെരഞ്ഞെടുത്തത്. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ബനു ഇസ്രായീലിൽ പെട്ട ഒരാളങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുന്ന വഴിക്കയാൾ ശ്രദ്ധിക്കുമ്പോ പൊതുജനങ്ങളങ്ങനെ നടന്നു പോകുന്ന വഴി ഒരു വൃക്ഷത്തിന്റെ കമ്പം ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നുണ്ട്. നടന്നു പോകുന്ന ആളെങ്കിൽ ശരീരത്തിൽ ആ കമ്പ് തട്ടുന്നുണ്ട്. അതുകൊണ്ട് നടന്നു പോകുന്നവർ ആ കമ്പിന്റെ അടുത്തെത്തുമ്പോ കുരിഞ്ഞാണ് അവർ നടന്നു പോകുന്നത്. ഉള്ളനവി പറയാ ഇയാള് വീട്ടിൽ പോയി കോടാലി എടുത്തുകൊണ്ട് വന്ന് ഈ പൊതുവയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ഈ കൊമ്പയാൾ തന്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് വെട്ടി മുറിച്ചു. അത് കാരണം അദ്ഖലഹുല്ലാഹുൽ ജന്ന അർഹമുർ റഹീമീനായ റബ്ബയാൾക്ക് സ്വർഗം കൊടുത്തു എന്ന് നബിയുന റസൂലുള്ളാഹി. ഈ വർഷം വളണ്ടിയേഴ്സ് ആയി പോകുന്ന ആൾക്കാരെ നോക്കി എല്ലാരെയും കൊണ്ടു അൽഹംദുലില്ലാഹ് റബ്ബ് അങ്ങനെയുള്ള ഒരു അമലാക്കി തരട്ടെ. അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വേണം ഈ കർമ്മം ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ പറഞ്ഞല്ല, ഒരു വേറെ ഒരു ലേബലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു 10 കൊല്ലം സേവനം ചെയ്ത് നാട്ടിൽ പോയാൽ നിങ്ങൾ മെമ്പറായി തെരഞ്ഞെടുക്കും. മണ്ണാകട്ടെ എന്നും കിട്ടില്ല. നിങ്ങളെ നാട്ടിൽ ചെന്നാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തിരുന്നുള്ള ഒരു വിവരം തന്നെ നാട്ടുകാർ അറിയില്ല. അവങ്ങളെ നെയ്യത്ത് നന്നാക്കാൻ വളരെ സുഖമാണ്, വളരെ സുഖമാണ് നെയ്യത്ത് നന്നാക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു ഹാജിക്ക് ഒരു കൈത്താങ് വെക്കുന്നതാവാം, അല്ലെങ്കിൽ എല്ലാവരും നടന്നു പോണോടത്ത് ഏതൊക്കെ ഇഹ്റാമിന്റെ തുണി വീണിട്ട് വഴി തടസ്സമായി നിൽക്കുന്നുണ്ട്, ആ ഇഹ്റാമിന്റെ വഴി തടസ്സമായി നിൽക്കുന്ന ആ വസ്ത്രമെടുത്ത് നിങ്ങളൊരു വേസ്റ്റ് ബാസ്കറ്റിലേക്ക് എടുത്തിരുന്നതാവാം. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം നൽകാൻ തിരഞ്ഞെടുക്കുന്ന അമൽ ഏതാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മാനസികമായൊരുങ്ങണം. ഇതൊരു വല്ലാത്ത സദസ്സാണ്. മനസ്സവന്യങ്ങൾ എന്തൊക്കെ കാര്യം റബ്ബിനോട് ഈ സദസ് എന്ന് പറയണ്ടോ ഒക്കെ റബ്ബ് തരും. കാരണം അന്നകലെ പരിശുദ്ധ കഅബയിൽ വരുന്ന അല്ലെ തിരുവാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി അവരെ വഴി കാണിക്കാനും സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്യാനും അതിന് ആളുകളെ പറഞ്ഞേക്കാനും ഒത്തൊരുമിച്ചൊരു സദസ്സാണ് ഈ സദസ്. എന്റെ വേദന കേൾക്കാനല്ല, വരുമ്പോ പിന്നെ എന്തെങ്കിലും ഒരു സ്വതക്കാന്നുള്ള നിൽക്ക്, അതും സ്വതക്കയല്ല നല്ല കാര്യം പറയാന്നുള്ളത് അങ്ങനെ പറയണതാണ്.
അതുകൊണ്ട് കൽ പറഞ്ഞ ആമീൻ പറഞ്ഞോളൂ. നിങ്ങൾ എഴുതി അറിയിച്ചതും എഴുതി അറിയിക്കാത്തതും ഒക്കെ ഉണ്ടാവും, മനസ്സിൽ വെച്ചിട്ട് ആമീൻ പറഞ്ഞോളൂ. ചെറിയൊരു ദ്വാ ഞാൻ ദ്വാരക്കണോട് ദ്വാ വലുതല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ദ്വാക്ക് പ്രാധാന്യം ഇല്ലാന്ന് മനസ്സിലാക്കരുത്, നിങ്ങൾ വേഗം പിരിച്ചുവിടാനാണ്. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله ഞങ്ങളെ സ്തുതിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാഹ്.